ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-1123356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112-290-1701 മിസ്ഡ് കോൾ ചെയ്യൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കത്തോലിക്ക സഭയുടെ വിശ്വാസമനുസരിച്ച് അന്നയുടെയും വറിയതിന്റെയും മകനായ ലോനപ്പ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു. എന്തിട്ടത് നിന്റെ ക്രാവിന്റെ മാമോദീസ പള്ളിയെ തടക്കുന്ന ഇങ്ങനെ വീഡിയോയിൽ ചെണ്ടുക്ക ചെറുത് വീശിട്ടുണ്ട്. അടിച്ചു പുണ്യാളിനടുത്ത് പോയി ശരിയാവില്ലേ? ഞാൻ പള്ളിയിൽ കയറട്ടെ, വൈകുന്നേരം ഷാപ്പിൽ കാണാം. അന്നക്കുട്ടി, മോൻ ആരാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണ്ടേ? അനക്കണ മരപ്പെട്ടില്ലേ, ഇവന്റെ അപ്പം പറയത് അതിന്റെ പോലെ ആകില്ല എന്ന് പ്രാർത്ഥിക്കച്ചു. കുഴപ്പമില്ല, ലോനപ്പൻ എന്ന് പറഞ്ഞ എന്തുട്ടാന്നാ യോഹന്നാൻ, ദൈവം കനിഞ്ഞവൻ, ദൈവം കനിയാര ഫോണ്. പാതിരാത്രിയെല്ലാം കടാങ്ങള് കടന്ന് ഉറങ്ങില്ല. ഉറങ്ങടി എന്നെ റോസ്ലി രാജാവ്, മര്യാദയ്ക്ക് ഒരു പണി ഇളവാക്കാറുണ്ട് ഓഫീസില്. അതിനെങ്ങനെ ആ വഴിക്ക് പോലല്ല, നാടകം കളിച്ച് നടക്കുക. ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, വേണേ വന്ന് തിന്ന. ചോറേ ആ കിടന്ന് കൊരക്കണം, എന്റെ പട്ടിക്ക് കൊടുത്തു. ഞാൻ മാപ്രാണ ഷാപ്പിൽ നിന്ന് ഫുൾ ടീ ഫുൾ അടിച്ചു, നല്ല പോത്തിറച്ചിയും കൊള്ളിക്കിഴങ്ങും. നിങ്ങൾ തിന്നും, എനിക്കറിയാം. ബാക്കിയുള്ളവർക്ക് ഊതിയിട്ട് കുടിക്കാനുണ്ടോ നിങ്ങൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ആ വച്ചേ, ആ ചോറ് ആ പട്ടിക്ക് ഇട്ട് കൊടുക്കണേ ഈജിപ്തിലേക്ക് വന്ന ഗഡികളാണ് ഇസ്രായേലിയർ. അവര് സ്റ്റെപ്പടി വെച്ച് അവിടെ അങ്ങോട്ട് പെരുകി. അത് മനസ്സിലാക്കി ഈജിപ്തിൽ രാജാവ് ഫറോ ഇസ്രായേലുകാരെ വല്ലാണ്ടാക്കാനെ അവരെ പണിയെടുപ്പിച്ച് അങ്ങോട്ട് കൊന്നു. മാത്രല്ല, അവർക്ക് ആമ്പിള്ളേര് ജനിച്ചാല് അവരെ ഡിസ്മിസ് ചെയ്യാനുള്ള ഉത്തരവും കിട്ടു. രണ്ട് രണ്ടര വയസ്സുള്ള ഒക്കത്തിനെയും തെരഞ്ഞു പിടിച്ചങ്ങോട്ട് തീർത്തു.
അതിന്റെ ഇടയിൽ ഒരു ചെക്കനുണ്ടായി മോശ. അതിന്റെ അമ്മ അതിനെ കൊല്ലാണ്ടിരിക്കാൻ ഒരു കൊട്ടയിലാക്കിയിട്ട് ആരും കാണാണ്ട് പുഴയിലേക്ക് അങ്ങോട്ട് ഒഴുക്കി വിട്ടു. അപ്പനായിരുന്നു മോശ. മോശ ഞാനല്ലടക്ക, ഞാനേ ഓപ്പോസിറ്റ് ടീമാ. പടയാളിയാ ഫറോന്റെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അപ്പൻ എന്താ മോശാവാത്ത? അവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാ, എന്റെ ആക്ടിങ് അത്ര പോരാന്ന്. പക്ഷേ എന്റെ മോൻ രാജാവാകണം. ഏ പടയാളിയായിട്ടൊന്നും പോവായിരിക്കട്ടാ, ജന്മം പാഴ. എന്നിട്ട് രാജ്യങ്ങളിങ്ങനെ പിടിച്ചടക്കി 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 അങ്ങനെ പഠിക്കും. വാതിൽ തുറന്നേ പോണേ എന്തു രസം. ഓരോ പേരത്തുമ്പില്ലാരോ തിരുമാനം, വേഗം വായിച്ചാലും തീരാതുണ്ടേറെ. ഒന്നും പറയണ്ട പിള്ളേർക്ക് ഒരു നിർബന്ധം, ബീച്ച് ഡാം കാണണം. ഞങ്ങള് ബീച്ച് ഡാം കണ്ട് തിരിച്ചു വരണ വഴിയാ. വെള്ളം കണ്ടു മതിയല്ലേ. റെഡിക്ക് വല പിടിക്കേണ്ടത് ഇങ്ങനെയല്ല, കൃത്യമായിട്ട് പിടിച്ച സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് വലയില കയറും. എനിക്കും തോന്നിയത് എന്താ ഇവിടെ. നീ ഇതെവിടെയായിരുന്നു? ഞാനീ ഞാനവിടേക്ക് കുറച്ച് സ്പെയർ പാർട്സ് പിടിക്കാൻ പോയിക്കായിരുന്നു. അതൊക്കെ എന്ത്, എറണാകുളത്ത് കുമ്പളിങ്ങനൊക്കെ മീൻ പിടിക്കണോ? അത് കൊള്ളന്നല്ല, കായൽ വെച്ചിട്ട് മീൻ പിടിക്കണേ. ചെറിയ ചെറിയ കായലുണ്ട് എന്നാണപ്പെട്ടാ വേണേ മതി. എന്തുട്ടടാ ഇവിടെ എന്താ കുറച്ച് എഴുന്നേക്കോ. കര വിഴുങ്ങിയ കോളം ഫേസ്ബുക്കിലിട്ടോടാ. ലോറപ്പേട്ടൻ വൈകുന്നേരം ഇല്ലത്തിന് വരില്ലേ? എന്തിനടാ ലോറ, കൊടലും കോഴി വേസ്റ്റ് ഒക്കെ ഇട്ട് വളർത്തുന്ന സാധനല്ലേ, എനിക്ക് പറ്റില്ല. നീ പോടാ അവിടുന്ന്. ലോറപ്പേട്ടൻ
പന്നികൾ കോട്ടലും കോഴി വെച്ചിട്ടാണ് മീൻ വളർത്തണ. ഐ മേരി വല്യമ്മ സൺബാത്ത് തുടങ്ങിയല്ല. ലോനപ്പെട്ട ലോനപ്പെട്ടെന്ന് ഒരു കാറ് പിടിച്ചൂടെ, ചുളി വരക്കുള്ള കിണ്ണ കാച്ച സെക്കൻഡ് വണ്ടിട്ടു. എന്തുട്ടാ ഈ റോട്ടി കൂടെ എന്തുട്ട് കാറോടിക്കണ സൈമ, ഈ സാധനാണ് കണ്ടല്ല പാമ്പ് പെടക്കണ പോലെ പെടച്ചു വിടറേ. പാമ്പല്ല തവണ നടുക്ക് സ്പ്രിംഗ് പോയി. ഇന്ന് വരും നാളെ വരുന്ന പറഞ്ഞിട്ട് കൊള്ളിക്കിഴങ്ങും ഇറച്ചിയും നമ്മൾക്കാരെ മുഖത്ത് നോക്കണ്ടല്ലോ. എനിക്ക് വെട്ടിയില്ലാതാക്കും, ഇങ്ങോട്ട് വന്നാലോ മുട്ടും കാല കാണില്ല. ഇത് കേക്കാൻ തുടങ്ങിട്ട് കാലം കുറയില്ലേ. ഏലി നമ്മടെ കെട്ടിട്ട് വരണില്ല, കാലിട്ട് പോണൂല്ലേ. കൈരളി ടിവിയിലൊന്നും കൊടുക്കായിരുന്നില്ലേ, കാണാതെ പോണ ആളുകളെ കണ്ടുപിടിച്ച് കൊടുക്കണ പരിപാടി ഉണ്ട് അവർക്ക്. വിഷമ അപ്പല്ലാണ്ട് വളർന്നതിന്റെ ജോൺസ് ബക്കറ്റ് തന്നെ കിട്ടിയത് ഭാഗ്യം. പത്ത് ഇതെന്താ എല്ലാ ക്ലോക്കിലും 10:10? ഷെമേരെ മണി 11 അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ വെടികൊണ്ട സമയം 10:10, ലോകം മുഴുവൻ സദംബ്രേക്കിട്ട് നിന്ന സമയം 10:10. എങ്ങനെയുണ്ട്, നന്നായില്ലേ? അതിന് അതിനൊന്നുമില്ല, അതിന്റെ ഓർമ്മയ്ക്കാണ് ഈ 10:10 സ്റ്റോപ്പ്. രസല്ലേ? നന്നായിട്ട് വെറുതെ അല്ല ഇത് സദംബ്രേക്കിട്ട് നിക്കണേ. ലോഹനപ്പേട്ടന്റെ ഐഡിയ, മൂപ്പര് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് സമയം മാറ്റണ്ടല്ലോ. നല്ല ഐഡിയ അല്ലേ. വൈകുന്നേരം കാണാം. അത് ശരി, കൊള്ളിപ്പൊട്ടി ഇറക്കാൻ വരില്ലേ പിന്നട. പ്ലേയേഴ്സ് ലാൻഡ് ആയില്ല ചെയ്യാണ്ട് നോയിക്കട്ട. എന്റെ അമ്മോ എന്തൊരു വെയിലാപ്പത്, മനുഷ്യൻ കറുത്ത് കാക്ക പോലെ. ഡേക്കെ ബ്രാലും മറ്റൊക്കെ ഇത്രശ വരും, കൊട്ടക്കണക്കിന് മീന്. മാതാവേ ഇപ്രാവശ്യം ദേവസേട്ടന് ചോള കുറെ തടയൂട്ട, ചാട്ട സേവയൊക്കെ ഉണ്ടെന്നാ പറയണേ. ശരിയാണാവോ ദേവസേട്ടന്റെ കാലിന്റെ തോടണ്ടല്ലോ തകിടണക്കില്ല തകിട്. ആ ഞാൻ പറഞ്ഞില്ലേ അത് കാല് പൊട്ടിയിട്ട് കമ്പിട്ടതാ. ഒക്കെ അങ്ങോട്ട് വിശ്വസിക്കും. നിങ്ങളൊരു കാര്യം, ഇന്റെ ലോനപ്പെട്ട ഇങ്ങളെ വീട്ടിലും വലിയൊരു കുളം, അതിൽ കുറച്ച് മീനെ വളർത്തിക്കൂടെ. നീ എന്തൂട്ടണ ഷമീറെ പറയണേ, നമ്മടെ കുളത്തിന്റെ റൗണ്ടിൽ അപ്പടിയും കൈതേലടാ, കൈതേമ അപ്പടിയും പാമ്പടാ. ഡിമ്പിൾ ആ കഴിഞ്ഞ എത്ര കാശ്? കാശ് കാശ് ഇവിടെ 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 കാശ്. കടക്കൊന്നും ഉഷാറാക്കി ലോനപ്പെട്ട, കുറച്ച് ക്ലോക്കും ടൈം പീസും ഒക്കെ മേടിച്ചു വെച്ചാ നല്ല കച്ചവടം കിട്ടുന്നേ. പിന്നെ ഒന്ന് പെയിന്റ് അടിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല, എന്നിട്ടല്ലേ. അതെ ഇവിടെ എത്ര ഉഷാറാക്കിയാലും മെച്ചല്ലടാ, ഈ ലുലുമോളൊക്കെ വന്ന പിന്നെ കച്ചവടം തീരെ കുറവാ. യൂസഫലി ആയിട്ടാ കോമ്പിറ്റേഷൻ, യൂസഫലിക്ക് ലുലുമാളില് വാച്ച് റിപ്പയറിംഗ് ആണല്ലോ. എങ്ങനെയുണ്ടാ ഡിമ്പിളെ നിന്റെ പുതിയ ജോലി? മെച്ചണ്ട, കുഴപ്പമൊന്നുമില്ല ലോനപ്പെട്ട, വലിയ അധ്വാനമൊന്നുമില്ല, ശമ്പളം മാനിയായിട്ട് കിട്ടുന്നുണ്ട്. നോക്കിയും കണ്ടൊക്കെ നിന്ന, അധ്വാനം ഇല്ലെങ്കി പറ്റിക്കൂട്ട. എന്നാ ശരി തെറിക്കട്ടെ. തെറിക്കടാ, അവൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടില്ലടാ അല്ലേ? ക്ഷമിക്കടേ. എന്റെ ലോനപ്പേട്ട എനിക്ക് ഇവിടെ കൊറേ പണിയുണ്ട്, ഇപ്പൊ വരും ഇതിന്റെ ആള്. തൊട്ടടുത്തല്ലേ ശങ്കരേട്ടന്റെ ചായപ്പിടി, ഒന്ന് പോയി കുടിച്ചൂടെ. ഷെമീറേ ഞാൻ നിർത്തി, വേഗം വന്നട്ടാ.
ആ മൂല ശരിയായിട്ടില്ലാട്ടാ. വല്യപ്പം പോയി കിടന്ന എന്നെ കിടത്തണ്ടട്ടാ. ഈ വീടിന്റെ മുഴുവൻ പെയിന്റ് പണി കഴിഞ്ഞിട്ടാ ഞാൻ കെടുക്കുള്ളോ. മനസ്സിലായ? എന്റെ മോൻ അടുത്ത ആഴ്ച പെരുന്നാളിൽ വരുമ്പളേ കിണ്ണം കാച്ചാവണം. അത് പിന്നെ പറയണ, ബാബേട്ടും വരുമ്പോ ഞെട്ടും. അല്ല, ബാബേട്ടും വന്നിട്ട് തിരിച്ചു പോണല്ലേ. പിന്നെ പോവാണ്ട് ഇവിടെ നിന്നിട്ട് ഇന്ദുട്ട് തേങ്ങ കിട്ടാനാ. ഇവിടുത്തെ ജേഴ്സി പൂച്ചടാ ബാബു. ഐ ഞാ ടോമിയെ ആ ഗേറ്റിന് വേദനിക്കില്ലടാ. നീ അതൊന്നും വേഗം ഉറക്കിരങ്ങട്. മണി ഒന്നായി, വെറുതല്ല വയറ് വിശക്കണേ. ഡാ ലോനപ്പാ ഒന്ന് കേറിയിട്ട് പോവാടാ. വായിങ്ങട് പേടിക്ക്. എന്താ ഇളയപ്പാ, എന്താ ഈ പെയിന്റടി? അത് നടക്കണ്. അതെ, പിന്നെ ഇത്തിരി പെയിന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നീ അത് കൊണ്ടക്കറാ. ഇവിടെ കക്കൂസ് അടിക്കാൻ വേണ്ടി വെച്ചായിരുന്ന പെയിന്റ് ഉണ്ടാ. നീ പോയി നിന്റെ വീടിന്റെ ഉമ്മർത്തത് അങ്ങട അടിച്ചു വൃത്തിയാക്കടാ. പെരുന്നാളല്ലേ പറഞ്ഞേ. ഡാ ടോമിയെ നീ അത് എടുത്തു കൊടുക്കടാ. എടുത്തു, അത് ശരി. അപ്പൊ ഇതിനെ വിളിച്ചേ. വേണ്ടളേപ്പാ. ഡാ ടോമിയെ ഒരു മൂന്ന് കോട്ടെടുത്ത കക്കൂസിനടിക്കടാ. ഗംഭീര ആവട്ടെ. കല്യാണം അവൻ അവന്റെ മൂന്ന് പെങ്ങന്മാര് തിരുവിടുമ്പം പോലെ രൂപ കൂട്ടി വെച്ചിരിക്കല്ല. എഴുന്നള്ളിച്ചോണ്ട് നടന്നോട്ട. അല്ല, കോട്ടയുടെ കാര്യം ബാബെന്ത് പറഞ്ഞു? ഒക്കെ ശരിയാവും ചോർജ്. അവനോട് പറഞ്ഞിട്ടുണ്ട്. ചേക്കാൻ വന്നു, കൂട്ടാൻ കാച്ചില്ലെന്നു മാതാവേ. ഈ തന്തപ്പടിക്ക് എന്തിന്റെ സൂക്കേടാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. വല്ലാണ്ട് കൊരക്കാൻ നിന്ന ഇളയപ്പനാണെന്ന് ഞാൻ നോക്കില്ലേ. നല്ല ഏമണ്ടം പണിയാൻ വെച്ചു കൊടുക്കും. പിണ്ടി പെരുന്നാളിനെ അമിട്ട് വിരിഞ്ഞ് നിക്കുന്ന പോലത്തെ ഒരു പൂച്ച മൂപ്പരുടെ മുഖത്ത് നമ്മളെ കാണുമ്പോ എന്തുട്ടുണ്ടായില്ലോന്നപ്പാ. പിശാച്. ഇനിയിപ്പ എന്തിട്ടാ ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് വേണം അടുപ്പത്ത് വെള്ളം വെക്കാൻ. എന്തൊരു ഉഷ്ണ. ആ പീടിയും തറവാടും ഉമ്മടെ പേരിൽ എഴുതി വെച്ച അന്ന് തുടങ്ങിയത് ഇളയപ്പന്റെ ക്രിമിയടി. ഉമ്മടെ അപ്പന്റെ പിടിപ്പീട് അല്ല അതെന്തൊരു തേങ്ങ. റോസ്ലിയെ, ഇടേ റോസ്ലിയെ കിടന്ന് കാറണ്ടാ. അവളെ കൂടെ പഠിച്ച ജാൻസിയുടെ വീട് വരെ പോയേക്കടാ, ഇപ്പൊ വരും. നടുവിന് എന്താ കഴപ്പ്? ഈ ഓട്ടവും കടയിലെ തിരക്കും അല്ലേ, പിന്നെ എങ്ങനെയാ? ആ ഇരുമ്പം പുള്ളിയുടെ അച്ചാറിലെ ഏശം കെടുത്ത ഉമ്മടെ ചാണകപ്പറയിലെ ജോണേട്ടൻ പീഡിയ മുറി കൊടുക്കണ്ടെന്ന് ചോദിച്ചു വന്നിരുന്നു. ആ തൂങ്ങിച്ചത്ത സേവിയുടെ മോനാ. നല്ല കാര്യായിട്ടുണ്ട്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? കൊടുക്കണില്ലെന്ന് പറഞ്ഞു. ആ നന്നായി. ഊതിയിട്ട് കുടിക്കാൻ പോലും ഇല്ലാണ്ടിരുന്നവരാ. ഇപ്പൊ നല്ല നിലയിലാ. ഇത് അപ്പാപ്പനാ, അവന്റെ അപ്പന ആദ്യമായിട്ട് ഒരു വാച്ച് കെട്ടാൻ കൊടുത്തേ. ആ പിന്നെ ചോറിന് കഴിഞ്ഞിട്ടേ ആ അഴയൊന്ന് കെട്ടിക്കൊള്ളട്ടാ. എത്തിയ ജാൻസിയുടെ വീട്ടിന്നാ. നല്ല ബെസ്റ്റ് കൈത ചക്ക. എവിടെ മുഴുവൻ വേഷായിരിക്കും. ജാൻസിക്ക് എന്തുണ്ട് വിശേഷം? വിശേഷായിട്ടിരിക്കുക. അതെയാ, എത്രാമത്തെയപ്പ? മൂന്നാമത്തെ. എന്തേ കായു പെരി വന്നിട്ടില്ലേ? ലേശം കൂടി വേവായിരുന്നു. എന്തടാ പട്ടിക ചക്കകളെന്ന് കിടക്കണേ? നല്ല പ്രാക്ടീസ് ഇല്ലാത്തതിന്റെ കുഴപ്പാണ്ട ഇതൊക്കെ. ഇതും വെച്ചൊക്കെ നീയൊക്കെ ഡിസ്ട്രിക്റ്റിൽ ഓടാൻ പോയണ്ടല്ലോ. എന്റെ മക്കള് ശ്വാസം മുട്ടിച്ചാവും. പക്ഷെ അട്ട് കിട്ടാത്തോണ്ടോ ടീച്ചറേ? അച്ഛടാ ഡാ, ഞാനൊക്കെ സ്റ്റേറ്റ് ലെവലിൽ ഓടാൻ പോയപ്പോഴുണ്ടല്ലോ, 100 മീറ്റേഴ്സിന് ഞങ്ങൾ 6 പേരായിരുന്നു. ഫൈനൽ വിസിൽ അങ്ങോട്ട് കേട്ടതും ബുള്ളറ്റ് പുണലൊരു പോക്കായിരുന്നു. നല്ല ഉഗ്ര സ്റ്റാർട്ട്. ഞാനായിരുന്നു ലീഡ്. പെട്ടെന്ന് എന്റെ തൊട്ട് സൈഡിൽ റോക്കറ്റ് പുണലൊരു സാധനം ചീറിപ്പാഞ്ഞു പോയടാ. എന്റെ ദൈവമേ, കണ്ണിപ്പോലും കിട്ടില്ല. ഞാൻ സെക്കൻഡായടാ. പിന്നെ അറിയണേ ഫസ്റ്റ് അടിച്ച സാധനത്തിന്റെ പേര് പീറ്റേഷൻ എന്നാണ്. ആ 4 കൊല്ലം മുമ്പ് നമ്മുടെ ഉപജില്ലാ കലോത്സവ ഉദ്ഘാടനം ചെയ്യാൻ പി ടൂഷേരുന്ന് എത്തിയത് എന്നെ കണ്ടതും പുള്ളിക്കാരി സിസിലിയായി. ഒറ്റ വിളിയായിരുന്നു. അതേറെ ഉണ്ടായതാ
സിസിലി ടീച്ചറെ, കപ്പടിക്കും കപ്പടിക്കും പറഞ്ഞ കേക്കണല്ലാണ്ട് കപ്പടിക്കുന്നില്ലല്ലോ. ഇതിപ്പോ അദ്ദേഹം ചേരണ പോലെ അല്ലല്ലോ മാഷേ, കുറച്ച് അധ്വാനുള്ള കാര്യമാണേ. എന്താണ്ടാ? ഞാൻ ചേച്ചീനെ കാണാൻ വന്നു. പീടിയയിലെ ഫാന് കേടായി, പുതിയ ഫാന് വാങ്ങാൻ ഒരു 1000 രൂപ തരാൻ ലോനപ്പെട്ടൻ പറഞ്ഞു. 1000 500 ആയാലും അല്ല, കാലത്തൊട്ടും മോന്തിയാണ് അവരെ കണ്ണിൽ പൊട്ടുട്ടിയും വെച്ചിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലേ. എന്തിനാ കടയിൽ നിന്നിട്ടിരിക്കണേ? പൂട്ടാൻ പറടാ. സിസിലീഷ് അത് പറയട്ട്, ലോനപ്പെട്ട എല്ലാ മാസം കൃത്യമായിട്ട് ശമ്പളം തരില്ലേ? എല്ലാ ഞായറാഴ്ച 1.5 kilo ഇറച്ചിയും വാങ്ങണ്ടേ? പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്. വീട്ടിലെ കൊഴപ്പില്ലാതെ നോക്കണ്ടല്ലോ. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് അല്ലടാ. ഈനാമ്പേച്ചി ലോനപ്പെട്ടെന്ന് കൊടുത്തേക്ക്, എനിക്ക് മരപ്പെട്ടി മതി. നീ ഇവിടെ നിക്ക്, ഞാൻ എടുത്തുണ്ടല്ലോ ഇപ്പൊ. ഓ, എന്താ ഒരു 500 rupees ഡിമാൻഡ്? ഫേൻ ഏതെങ്കിലും ലോക്കൽ കമ്പനിന്റെ വാങ്ങാം. നുള്ളിപ്പറക്കി കുറി വെക്കാൻ വെച്ചിരുന്ന കാശാ. ദേ, 10 ആകുമ്പോഴത്തേക്ക് എന്റെ കാശ് കൈ കിട്ടില്ല, എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. മരത്താക്കര ജോയി പോയി. കുഞ്ഞിപ്പാലു അതാ കുടി. ഇതിപ്പോ പകുതിയിലധികം ആളുകള് 60 തയ്ക്കണല്ലാട്ട, അപ്പോഴേക്കും പാടാവുക. ഇയാളെനിക്കറിയാന്നേ അരിപ്പീടിയക്കാരന കൊഴഞ്ഞു വീണ് മരിച്ചു. വെറുതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അവസ്ഥ, കൊളസ്ട്രോൾ കൂടിയിട്ട് കൊഴഞ്ഞു വീണ് മരിക്കുക. കൊളസ്ട്രോളിന് അങ്ങനെ അരിപ്പീടിയക്കാരൻ ബാച്ചിപീടിയക്കാരൊന്നുമില്ല, എല്ലാരും കൊണ്ടുപോവുക. നീ പിന്നെ പന്ത് കളിക്കാരനായതുകൊണ്ട് കൊളസ്ട്രോള് വരില്ലല്ലേ? അമ്മോ, ഭയങ്കര കോമഡി. ഒരു ജാതി മതിരാണല്ലോടാ അതിന്. പശുവിന് ഷുഗർ കഴിക്കും. ലോനപ്പെട്ട വേണ്ടട്ടോ, അങ്ങനെയാണ് ആർക്കാ ഉന്നം നോക്കാം. കൈ വെക്കണാ, ഇന്നെ കൈ വെച്ച ഞാൻ തിരിച്ചു വെക്കും. സഹായിക്കാനാണേ വാ. ലോനപ്പെട്ട പാന ഫിറ്റ് ചെയ്താലോ? കൊളസ്ട്രോൾ ഇല്ലാത്ത ആളല്ലേ, ഒറ്റയ്ക്ക് അങ്ങോട്ട് പെടക്കടാ. ഓ, അങ്ങനെ. ക്ഷമരൊക്കെ ഒന്ന് നോക്കിയേ, നടക്കണമില്ല ഓടണമില്ല. ഹൈ, കണ്ടിട്ട് കൊറേ നാളായില്ലടാ. ഞാൻ എറണാകുളത്തായിരുന്നു. ആണോ? എന്തുട്ടാ പരിപാടി? ഞാനീ ഒരു പുതിയ പരസ്യത്തിന്റെ ഒക്കെ വർക്കിട്ടിണ്ടേ. സത്യത്തിൽ നിനക്ക് എന്താ പരിപാടി? ഞാനീ 2D അനിമേഷൻ വർക്കല്ല, ബട്ടർഫ്ലൈ ഒന്ന് പൂമരിക്കാ. എല്ലേലും എല്ലേലും ഇതുകൊണ്ടൊക്കെ വല്ല മെച്ചണ്ടാ? ഇയാളൊരിലൂടെ നെഗറ്റീവാണ കാലത്ത് തന്നെ അപ്പന്റെ ഒരു കൂട്ടുപരി കഴിഞ്ഞുള്ളൂ. വാച്ച് കെട്ടാതെ പോയാ പറയുന്നു. മതിയായിരുന്നു. കേട്ടോട്ട, എന്നേ ചെല്ലു. ഞാൻ റിയലിസ്റ്റിക്ക. അതെ, നിന്റെ അപ്പൻ എന്നടാ ആൻഡി കമ്പനിയിൽ നിന്ന് റിട്ടയർ ആവണേ? അടുത്ത മെയില് ആണ്. ഈ ആൻഡി കമ്പനിയിലെ കണക്കെഴുത്ത് അത്ര മോശം പരിപാടി ഒന്നും അല്ല. കല്യാണം കുടിക്ക് പോകാനുള്ള ബസ് വന്നിട്ട് ആണ്. ബാക്കി ചായ നീ കുടിച്ചോട്ടെ. അതെ, ഇതിങ്ങനെ ബാലൻസെറ്റ് പോലെ നിർത്തിക്കുട്ടി നിർത്തിക്കുട്ടി പോയാ എങ്ങനെ എത്തില്ലട്ടാ. ഐ, കടയില് പണിത്തിരക്കല്ലേ, വെറുതെ ഇട്ടിട്ട് പോരാൻ പറ്റുമോ? ആ പിന്നെ എടാ ഷമീറേ, ആ ഫാനും തന്നെ മാറ്റുള്ളൂട്ടാ. ബസ് കയറിയപ്പോ ഫാന് പോയത് അറിഞ്ഞു. സൈമ എങ്ങനെ പറയാ, ഞാൻ സ്ഥലം പിടിച്ചിട്ടില്ല, ഇപ്പൊ നിക്കണ്ടെന്ന് തന്നെ ചൂട്. ഞാനെ കടഞ്ഞിരുന്നൂടെ മിണ്ടോ, നീനി മിണ്ടോ മിണ്ടോ. ആ കഴിഞ്ഞു കല്യാണം കുടിക്കാരെ കാണാൻ മേനം എവിടെന്ന് കണ്ടു പിടിച്ചണാവോ? ഐ, മഞ്ഞളിലെ ചേട്ടത്തിയാരുണ്ടല്ലോ സണ്ണിയെ, 50 കവറും ചെറുനാരങ്ങയും കൊടുത്ത സാധനം കിട്ടിയ. ഐ, ഇത് മൂക്കിന്റെ അറ്റത്ത് ചേർത്ത പിടിച്ചോട്ടാ, ഓട്ടോമാറ്റിക്കായിട്ട് സാധനം നിൽക്കും. ഐ, തോമേട്ടനെവിടെയാ? തോമളപ്പന്റെ കാലമേ ആണി കയറിക്ക. ആണി കേറി? നീ എന്തുട്ര സണ്ണി പറയണേ, അപ്പന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങള് നീക്കണ്ട ആള്. ചാടങ്ങ് ചാടങ്ങ് പോലെ കടക്കണം. അതിനല്ലേ നമ്മുടെ പൗലോളപ്പുള്ളത്. ഏത് ഏത് ഈ സാധന? നാലാള് കൂടിനടുത്ത് മേച്ചേരി പിടിക്കാരുടെ വിലകളാണ്. ലേശം ഞൊണ്ടിട്ടാണെങ്കിലും നീ ആ തോമേളപ്പിനോട് കണ്ട ശങ്കടവിലൊന്ന് നിക്കാൻ പറയടാ. ഒന്നും നോക്കാനില്ല, ഒന്നുകൂടി നോക്കട്ടെ. ഒറ്റപ്പെടെ നിച്ചല്ലേ. വണ്ടി കാരമക്കോഴി പോട്ടെ. അയ്യോ, എന്താ വണ്ടി തടയാൻ നിക്കണോരാ അതോ സ്വീകരിക്കാൻ നിക്കണോരാ? ഒരാൾ കൂടി അവിടെ ഇരിക്കല്ലേ നീങ്ങ്, ഒരാളും കിടക്ക്. തിരിഞ്ഞുണ്ടിയാലേ എന്ത്ര തോമേളപ്പിനെ കൊടുന്ന് നന്നായി. ഇന്നല്ലാണ്ട് വയറ് നിറച്ചിട്ട് എന്നോട് ചെക്കാൻ നല്ല പോർക്കച്ചയാണ്.
പിന്നെ പള്ളിയിലെ തട്ടലും മുട്ടലൊക്കെ കണ്ടില്ലേ, ആ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ടല്ലേ വിക്ടോറിയച്ച് കൊറേ വിഷമിക്കും. ഇതുപോലെ പള്ളി ഹാളിലും വെച്ച് നടത്തിയാ പോരായിരുന്നോ? എന്തുകൊണ്ട് തേങ്ങക്കട വീട്ടില് ആ പള്ളി ഹാളിൽ പൊളിച്ചിട്ടിരിക്കല്ലേ? ഐ അത് കൊറേ നാളായില്ലേ, തീർന്നില്ലേ? എന്നാ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇതുപോലെ ഒരു കല്യാണ കുടിക്കൊക്കെ പോവാൻ പറ്റാ? ഒരു കുടിയാ, ഒരു പാട്ട് കുടി ഉണ്ടാവും. ചേട്ടിയാരുടെ വളങ്കടി ഇതുവരെ അങ്ങോട്ട് മാറിയില്ല. ഒന്ന് വേഗം കേട്ടറിയ സിസ്ലിയേ, റോസ്ലി അതിന്റെ അറ്റം പിടിച്ച് മുളയിലേക്ക് കുത്തിട്ട് ഇങ്ങനെ എടുത്തേ. ഞാനൊന്നും ഇരിക്കാൻ റീ, മൈയും കാലും മറിക്കണം. വെള്ളിച്ച മഷത്തണ്ട് വാടണ പോലെ അങ്ങോട്ട് വാടിയില്ലോ. കാലത്ത് ആ കൊള്ളിക്കിഴങ്ങ് മുഴുവൻ വലിച്ചു വാരി തിന്നപ്പോ തോന്നിയതാ പണിയാവുന്ന. പണ്ട് കഴിച്ച മധുരം ഒക്കെ ഇപ്പോ കയ്പായി. പ്രദർശനം പരമാവധി കുടിക്കണം. പെരുന്നാളായിട്ട് ചക്കക്കുരും ചെമ്മീനോ? നീ വന്ന പെരുന്നാളായിട്ട് വരാണ്ടിരിക്കേ. നമ്മുടെ പുണ്ണാളിനെ അമ്മ തറച്ച് ടെമ്പോ കയറ്റിട്ട് പാന്റ് സെറ്റുകാരങ്ങനെ പെട്ടയ്ക്കുമ്പോ നാടൻ ചെറുത് രണ്ടടിച്ച് അതിന്റെ കൂടെ ചെറിയ സ്റ്റെപ്പ് ചേർക്കുന്നിട്ട് സുഗന്ധ ഉപാലിരുന്ന കിട്ടും. രണ്ടു മാസമുണ്ട്. പിന്നെ എന്തിനാണ് അത്? നമ്മുടെ കോഴിക്കൂടിന്റെ അടുത്ത് കൊല വെട്ടിയ ഒരു വാഴ ഉണ്ടായിരുന്നു, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് പിണ്ടിയും പരിപ്പിടാണ്ട് വെക്കാം. ഇത് ബാബുന്റെ എല്ലാ വർഷമുള്ള പിണ്ടി. ഒരെന്നാലും പൊള്ളാച്ചി നിറയ്ക്കിയ സ്പെഷ്യൽ ഐറ്റാ. വെല്ലിങ്ങാടിക്കാരെ ഒന്നും ഞെട്ടും. എന്താ പെരുന്നാളായിട്ട് പെയിന്റ് ചെയ്യുന്ന വീട്? ഓ അത് നടന്നില്ലടാ. അല്ല നിന്റെ പെരുപണി എന്തായി? നമ്മുടെ മത്തായന്റെ വെള്ളം ബാബാന്റെ വെള്ളമൊക്കെ കൊടുക്കാൻ ബാബുനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും. ലോണൊക്കെ വരുമ്പോ പറയണം ബാബുന്റെ ഒക്കെ പിണ്ടി എത്തി. അവൻ പോയ പോലെ അല്ലല്ലോ ചെക്കൻ, നല്ല പഴനൂർക്ക് പോലെ ആയിട്ടുണ്ടല്ലോ. ഒരുമിച്ചല്ലേ വിസ വന്നേ? അവൻ മാപ്പോട്ടാ പോയി, നമ്മുടെ ലോനൊക്കെ. ആ കൊമ്പില് ചവിട്ടി എലി തിരിഞ്ഞതാ പ്രശ്നമായത്. ഈ പാടിലായിരുന്നാണോ ഒരു കല്യാണ കുടിക്ക് പോയതാ? പോർക്ക് പിടിച്ചില്ല, ചെക്കന് വയറ്റിളക്കം, ആകെ രണ്ട് കഷ്ണ തിന്നുള്ളൂ. ഡോക്ടറെ കാണാൻ വന്നപ്പോഴറിഞ്ഞത് ലോനപ്പേട്ടന്റെ പെങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. ഞാൻ വിചാരിച്ചു വല്ലീച്ചായിരിക്കും. അല്ല ഇതിപ്പോ എന്താ പറ്റിയത്? മരത്തിമ്മേന്ന് വീണതാ. ഭാഗ്യം, എന്തായാലും ഇത്രയല്ലേ ആയുള്ളൂ. നാട്ടില് പൊട്ടി നാടുകളൊന്ന് കിടക്കേണ്ടിയൊന്നും വന്നില്ലല്ലോ. ആ മൂത്തേരിയിലെ സന്ധ്യ, ലോനപ്പേട്ടൻ സന്ധ്യ, പശുവിന്റെ കയറ് തട്ടി വീണിട്ടേ കൊല്ലം രണ്ടാവാനാ പോണത്. ഒന്നിന് രണ്ടിനൊക്കെ തേരട്ടെ എഴണ പോലെ എഴഞ്ഞെഴഞ്ഞ പോണേന്നാ പറയുന്നത്. ലോനപ്പ നീ ഒറീസയിലെ സിസ്റ്റർ അമ്മായി ഒന്ന് വിളിച്ചേ. അല്ല ഇതിങ്ങനെ കേട്ടു. ഐ സിസിലേശി കാല് വെച്ചതും സാധനം അങ്ങോട്ട് സ്ലിപ്പായി, പിന്നെ അവളുടെ ബാലൻസ് അങ്ങോട്ട് പോയി. എന്നിട്ട് നോക്കുമ്പോ ദേ കിടക്കണ സിസിലേച്ചി ഉണ്ണി പറഞ്ഞ പോലെ ഇങ്ങനെ കണ്ട പോലെ ഉണ്ടല്ലോ പറച്ചില് കേട്ടാല്. കടുമണിക്ക് മിസ്സിംഗ് ഇല്ലാട്ടാ. നീ പോയരി അവിടുന്ന് പിന്നെ. എലി പോയ പോയി. സിസിലേച്ചിയെ ഞാൻ പുറത്തേക്ക് പോണ്ട്, വല്ലതും മേടിക്കണ. തൊള്ളാസ് കാപ്പള്ളം കിട്ടേ കൊള്ളാർന്ന്. ഷമീറേ ഓ അവരിവിടെ ഇല്ലല്ലോ അല്ലേ? ഞാൻ മേടിച്ചോണ്ട് വരാം. അമ്മക്ക് ചായ മേടിക്കാൻ പോണ്ടേ ക്യാൻറ്റീനിലേക്ക്? ഞാൻ വേണമെങ്കിൽ മേടിച്ചിട്ട് വരാം. ഇതേതാ ഫ്ലാസ്ക് ഉണ്ടാ? അത് ഇല്ലെങ്കിൽ ഞാൻ ഇതില് മേടിച്ചിട്ട് വരാം. കാശ് ആ തന്നേക്ക്.
മേടിച്ചിട്ട് വരാട്ടാ. ചായ ഇപ്പൊ വരുന്ന് സൈമണാണല്ല. സൈമ ആ, നീ വീട്ടിൽ പോയി ഉടുക്കാനുള്ളതും അത്താഴത്തിനുള്ളതും ശരിയായി കൊണ്ടുവാ. ഞാനും ലോനപ്പന ഇവിടെ ഉണ്ടല്ലോ, ചെല്ല്. അയ്യോ, അതെ റോസ്ലേ, പിന്നെ നീ എന്റെ വാർമുടി എടുക്കാൻ മറക്കരുത് കേട്ടാ. ആളുകളൊക്കെ വരണല്ലേ. ചേച്ചി ഒരു മിനിറ്റ്. നീ സമയത്ത് പത്രടാത്ത കാരണം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയുടെ എത്ര വ്യത്യാസം? അത് പിന്നെ മീശ പിടിച്ചു താടിമ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു ഇവിടെ പത്രക്ക് വേണ്ടാന്ന്. അത് അത്ര ക്യാൻസൽ ആയി. എന്നാ പിന്നെ അവർക്ക് വേണ്ടത് അങ്ങോട്ട് ഇട്ട് കൊടുക്ക, എല്ലാത്തിനും സമാധാനാവട്ടെ. പത്ര എടുപ്പിച്ച് കൊല്ലും ഞാൻ. ചെറിയൊരു സൈഡ് ബിസിനസ് ഉണ്ടേ നമ്മുടെ പത്രത്തിന്റെ ഒക്കെ. കണ്ണിലെ എണ്ണിയച്ച് കാത്തില്ലല്ലോ, ആകെ തവിട് പൊടിയാ. അല്ല ചേട്ടന്റെ പേര് എന്തുട്ടാ? ലോനപ്പൻ. ഓൾഡ് ഫാഷൻ ആണല്ലേ. സഹോദരിയുടെ പേരെന്താണാവോ? ലീന. ആനേ അശ്ശടാ, ഫീൽ ചെയ്തല്ലേ. ഏ അതെ, ചേട്ടനോട് ഒരു കാര്യം പറഞ്ഞു വിചാരിച്ചിരിക്കായിരുന്നു. സിസിലിയുടെയോ? ഞാന് ഈ മരുന്നൊന്ന് വാങ്ങണം കേട്ടാ. ഇത് മേരിയാണല്ലോ. ഇങ്ങോട്ട് കട്ടിയേ, ഞാൻ മേടിച്ചിട്ട് വരാം. അത് വേണ്ട, ഞാൻ മേടിച്ചോളാം. വേണ്ടാന്ന്. അതെ, വീട് എവിടെയാ? ഐ എവിടെയാ വീടുന്ന്? കോണത്തക്കുന്ന്. കോണത്തക്കുന്ന്? കോണത്തക്കുന്നല്ലേ എവിടെ? കോവേന്ദ്ര അടുത്താ. ആ അമ്മയ്ക്ക് എന്തുട്ട പറ്റിയേ? ശ്വാസം മുട്ടലാ, ഇടയ്ക്കിടയ്ക്കുള്ളതാ, പുലർച്ചെ കൂടുതല്. ആണോ? അപ്പ അല്ലാറമ്മയ്ക്ക് ഉണ്ടല്ലേ, അടിപൊളി. പിള്ളേരെ എത്രയാ? മൂന്ന്. ഓ, ലീന മൂത്തതാ. ആ ഇളയേറ്റങ്ങളോ? ഒന്നിന്റെ കഴിഞ്ഞു, അത് പുറത്താ. പിന്നെ രണ്ടാമത്തെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓ, ലീനയുടെ പെട്ടെന്ന് നടത്തിക്കോളൂ, തൊണ്ട് പഴുത്താ പിന്നെ ഒന്നിനും കൊള്ളൂല. മരുന്നിട്ടാ. എന്തുട്ട നേരത്തെ പറയാൻ വന്നേ? അത് അതെ, ഞാനിപ്പോ കോഓപ്പറേറ്റീവ് ബാങ്കിലാ. ഇപ്പൊ സേവിങ് സെക്ഷനിലേക്ക് മാറി. ഒരു ആർഡിങ് ചേർന്നൂടെ, കല്യാണൊക്കെ വരുമ്പോഴേക്കൊരു സഹായം. ആരുടെ കല്യാണം? ചേട്ടന്റെ. പൂങ്കിളികൾ ചിലയ്ക്കുന്ന പുണ്യം. അതെ, നാളെ ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളാ. പുണ്യാളന്റെ അടുത്ത് പോയി നേർച്ച ഇട്ടോ, വലിയ കാര്യസാധ്യമുള്ള പുണ്യാളനാ. പുണ്യരാസ ആനന്ദത്തോടെ എന്നുള്ളിൻ മുറ്റത്തെത്തുന്നു. ആരവങ്ങൾ മായുന്ന നോക്കി തന്നെത്താൻ ഞാനും നിൽക്കുന്നു. രൂപക്കൂടിൻ്റെ ഓരോരോ കോണിൽ വെള്ളിത്താരം തൂങ്ങും പോലെ നമ്മൾ നാലും എന്നും വന്നതേ.
രുചി പോൽ നീങ്ങവേ സമയമാം നദികളിൽ വേഗം കൂടാതെ കാലം പോകുന്നേ അക്കങ്ങൾ തട്ടി തട്ടി വട്ടം ചുറ്റുന്നേ ൂടിന്റെ ഓരോരോ കോണിൽ വെള്ളിത്താരം തൂങ്ങും പോലെ നമ്മൾ നാലും എന്നും മങ്ങാതെ തണൽ മരം മോഹം പൂക്കാതെ സ്വപ്നം കായ്ക്കാതെ കാലത്തിൻ മൈതാനത്തിൻ ഓരം നിൽക്കുന്നേ ഇതൊക്കെ വേണടി ആവശ്യം വരും നിങ്ങൾ മുന്നാണിരുന്നേ ലീനജി ഒരു ചേട്ടൻ വന്നു ബാക്കി ഞാൻ വന്നിട്ട് റെഡി ആക്കട്ടാ ചേച്ചിമാരോ പള്ളിയിൽ വരും കഷ്ടം കേട്ടോ അവരെയും കൂട്ടി വരാനുള്ളതിന് പള്ളിയിൽ വരുന്നു എവിടെ കല്യാണ പെണ്ണ് അവളെ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ തരാട്ടാ ഇളയപ്പന ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് ഞാൻ ലോനപ്പൻ ആ എനിക്കറിയാ ചേച്ചി പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ലാന്നേ ഉള്ളു നീ ആരുടെ പട്ടി എനിക്ക് വെള്ളം കൊണ്ടുവന്നാരാ കുളിക്കാൻ തകയോടാ കുളിക്കാൻ വെള്ളം ചോദിച്ചാ അല്ലടാ കളിക്കാൻ എടാ ഞാൻ ഇവിടുത്തെ പിള്ളേരെ എങ്ങനെ വളർത്തേക്കണം നിനക്കറിയോ ജോജോ ആ രണ്ട് സർവത്ത് എവിടേക്ക് പോയതാ ഹൈ ഇവിടെ പുഴക്കല ബേബി ഏട്ടൻ പൂതിയേ പള്ളിയിൽ കൊണ്ട് നട്ടിട്ട് വരിക എന്തുട്ടാന്ന് ബേബിയേട്ടൻ തട്ടിപ്പോയിന്ന് ആഹാ ഈ ഫോട്ടോ കാണാൻ നല്ല രസമുണ്ടല്ലോ ഇതാരാ എന്റെ അമ്മയാണ് ഇതിന്റെ ഒരു കോപ്പി തരോ എന്തുട്ടണ് എന്റെ ഉമ്മാന്റെ മകൻ ഇങ്ങനെയാണല്ലേ മാതൃദിനത്തിന് ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കൃത്യതയോടെയും ഉത്തരവാദിത്വത്തോടെയും നടത്തി കൊടുക്കപ്പെടും ഭംഗിയായി കുളിപ്പിച്ച കിട്ടത്തിൽ വെള്ളവസ്ത്രം അണിയിക്കൽ മഞ്ച പൂവ് പന്തൽ മരിച്ച അറിയിപ്പ് തുടങ്ങി ഏഴിന്റെ പരിപാടി വരെ വളരെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കപ്പെടും ബുക്കിംഗിന് സമീപിക്കുക പറുദീസ ഡെക്കറേഷൻ രണ്ടാക്കോരുന്ന് ബുക്ക് ചെയ്താലോ ഇതുപോലെ ഒരു പരിപാടി മുമ്പ് തുടങ്ങിയാലോ വേണ്ടേ ഹലോ ആരാ അതെ ഹൈ ലോനപ്പന്ന് മനസ്സിലായില്ല കറക്റ്റായിട്ട് ഓർമ്മ കിട്ടണില്ലേ ഐ അങ്ങനെ പറയടാ ആ പേരില് നിന്നെ ആരറിയണടാ പിന്നെ പറയ് നീ എവിടെയാ അടിപൊളി നമ്മളിവിടെ ഇങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് പോണു ഇഷ്ട ഐ അത് നല്ല കാര്യമാണല്ലോ ഞാനെന്തായാലും വരടാ നമുക്ക് എല്ലാരും ഒന്ന് കാണാല്ലേ ഓ ആരാ വിളിച്ച് ഉമ്മട ഒരു പഴയ ചങ്ങായിയ സ്കൂളിലൊന്നിച്ച് പഠിച്ചത് അലക്സ് എന്താ ഇപ്പം പ്രത്യേകിച്ച് ഞങ്ങള് പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച ഗഡികളൊക്കെ കൂടി ഒന്നുകൂടി അവിടെ കൂടാൻ പോവുക ഓൾഡ് സ്റ്റുഡൻസ് റീയൂണിയൻ ഒന്നാലോചിക്കട്ടെ പഴയ ആരൊക്കെ വരാവോ വല്ല കേക്കോ ബിസ്ക്കറ്റോ വാങ്ങിക്കൂടായിരുന്നോ ഇനിയിപ്പോ ഉണ്ടോ അച്ചപ്പോ അത്ര നിർബന്ധാണെങ്കിൽ ബേക്കറിന്ന് കിട്ടില്ലേ
ബേക്കറിന്ന് കിട്ടണതിനൊക്കെ ഈ ഒരു രസമുണ്ടാവൂടി. അവലോസുണ്ടെക്ക് കട്ടിലേശം കൂടിയാവോ? പിള്ളേരുടെ പല്ലൊക്കെ. പിള്ളേരാ? എന്റെ പ്രായ മൂത്തക്കന്മാരായിട്ടുണ്ടാവും. കെട്ടിയോമാരും കെട്ടിയോളുമാരും കിടാങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. ഒക്കത്തിനും കഴിഞ്ഞ കഴിഞ്ഞു. അപ്പൊ പൊതുഞ്ഞ മതിയടി. ഒക്കെ ശരിയാ. നമ്മടെ വീട്ടില് കണ്ണാടി വഴില്. ഇപ്പോഴും മുടി ഒന്ന് ചെയ്യണമെങ്കിൽ ബൈക്കിന്റെ കണ്ണാടി നോക്കണം. എത്ര എണ്ണം മേടിച്ചാന്താ ഒക്കെ പൊട്ടിച്ചോളെ. നമുക്ക് എന്തിനാടാ കണ്ണാടി? തലമുടി ചീകി പൗഡർ ഇട്ട് മുഖത്തോട് മുഖം നോക്കി ചോദിച്ചാ പോരെ. ഈ സിസ്ലി നന്നായിട്ടുണ്ടോ? അതെ. ഒരു കാര്യം മറന്നു, അപ്പുറത്തെ ആഴ പൊട്ടിപ്പോയി, ഒന്ന് കെട്ടിട്ട് പോടാ. ഓ എന്റെ വെല്ലിയച്ചേ, ഈ പെരുന്നാളിന് അരങ്ങ് കെട്ടണ പോലെ ഇവിടം തൊട്ട് അവിടം വരെ നല്ല ചുറു ചുറു ചുറൂന്ന് ഞാൻ കെട്ടിത്തരാം. പക്ഷെ പോയിട്ട് വന്നിട്ട് സൂക്ഷിച്ചു പോടട്ടാ. മൂപ്പർക്ക് ഇന്ന് സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ട്. അല്ല, പൂർവ വിദ്യാർത്ഥി സംഗമം. ലഡു കൊടുക്കടാ. ഇതിപ്പോ എന്തേ ലഡു? ജെ സി ബിയോ? നിങ്ങക്ക് ഇതിന്റെ ഒരു കുറവും കൂടി ഉണ്ടേനു. ലോങ് യാത്രക്ക് ജെ സി ബി ബെസ്റ്റ്. പഴയ സാധനം അടിച്ചു പൊളിക്കാനല്ലേ, കുറച്ച് മാന്തി എടുക്കാനും. നിധി അയക്കൂ, പച്ചപനിയിട്ട് അടുത്തോ മരസുണ്ട്. അപ്പണിരിക്കണ്ട കസേരയാ. എന്റെ കയ്യിലെങ്ങനെ കിട്ടിയത് ഞാൻ പൊളിച്ചേനെ. മിനിമം നാല് നില പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എറിയാനറിയുന്നതിന്റെ കയ്യിൽ വടി കൊടുക്കുമല്ലോ. നീ ഇവിടെ സെറ്റായില്ലേ? നിന്റെ പരിപാടിക്കൊക്കെ മസ്കറ്റിൽ ഭയങ്കര ഡിമാൻഡാ. എന്റെ ഒരു കൂട്ടുകാരന്റെ ഇടയില് ഒരാളൊക്കെ ഉണ്ട്, നോട്ടണ്ട. എനിക്കല്ല, നമ്മളൊരു പഴയ ശിഷ്യനാ. നോക്കടാ. എല്ലാവരും എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? ആ നീലിമ വായിക്ക്. ഒരിടത്തൊരിടത്തൊരു കുറുക്കനും മുയലും ഉണ്ടായിരുന്നു. അവർ ചങ്ങാതിമാരായിരുന്നു. കുറുക്കൻ ഒരിക്കലൊരു ആഗ്രഹം പറഞ്ഞു. ഇത് ബാലരമയിൽ വന്ന കഥയാ? അത് പറ്റില്ല, സ്വന്തമായിട്ട് എഴുതിയത് വേണം. ലോനപ്പ, നീ നിന്റെ കഥയൊന്ന് വായിച്ചേ. ചാമുക്കുന്ന എന്നൊരു ഗ്രാമത്തിൽ ഒരു പരമച്ചേട്ടൻ ഉണ്ടായിരുന്നു. അവിടുത്തെ ഏറ്റവും നല്ല തെങ്ങുകയറ്റക്കാരനായിരുന്നു പരമച്ചേട്ടൻ. പരമച്ചേട്ടന്റെ കുടുംബം എന്നും കഷ്ടത്തിലായിരുന്നു. പരമച്ചേട്ടനൊരു മോനുണ്ടായിരുന്നു, കുഞ്ഞപ്പൻ. അവന്റെ വായിൽ നിറച്ചും പുഴുപ്പല്ലായിരുന്നു. എല്ലാരും അവനെ പുഴുപ്പല്ല പുഴുപ്പല്ല എന്നാ വിളിച്ചോണ്ടിരുന്നത്. അവന്റെ അടുത്തു പോലും ഇരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കുഞ്ഞപ്പന് നല്ല ഭക്ഷണമോ പുത്തൻ ഉടുപ്പോ കളിപ്പാട്ടങ്ങളോ വാങ്ങിക്കൊടുക്കാൻ പരമച്ചേട്ടന്റെ കയ്യിൽ കാശുണ്ടാവാറില്ല. ഓണം വന്നു, എല്ലാരും ഓണക്കോടി എടുത്തു. പക്ഷെ കുഞ്ഞപ്പന് മാത്രം ഓണക്കോടി കിട്ടിയില്ല. തെങ്ങിന്റെ മുകളിലിരുന്ന് തന്റെ സങ്കടങ്ങളൊക്കെ മൂത്ത തെങ്ങിനോട് പറഞ്ഞ് പരമച്ചേട്ടൻ പൊട്ടിക്കരഞ്ഞു. തെങ്ങിന് വിഷമം സഹിച്ചില്ല. പരമച്ചേട്ടൻ തെങ്ങിൽ നിന്ന് താഴെ ഇറങ്ങിയതും മൂത്ത തെങ്ങ് സ്നേഹത്തോടെ ഒരു തേങ്ങ ഇട്ടു കൊടുത്തു. വീട്ടിൽ ചെന്ന് ആ തേങ്ങ വെട്ടി നോക്കിയതും പരമച്ചേട്ടൻ അത്ഭുതമായി. സ്വർണ്ണ തേങ്ങ. സ്കൂള് വിട്ടു വന്ന കുഞ്ഞപ്പൻ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തേങ്ങയെടുത്ത് കാരി തിന്നാൻ തുടങ്ങി. തേങ്ങാക്കൊത്ത് കടിച്ചതും കുഞ്ഞപ്പന്റെ പല്ലുകൾ സ്വർണ്ണ നിറമായി, വെട്ടി തിളങ്ങുന്ന സ്വർണ്ണ നിറം. സ്കൂളിൽ വന്ന കുഞ്ഞപ്പൻ മാഷിന്റെ ഏതോ തമാശ കേട്ട് പൊട്ടിച്ചിരിച്ചതും ക്ലാസ് മുഴുവൻ അവന്റെ സ്വർണ്ണ പല്ല് കണ്ട് അത്ഭുതപ്പെട്ടു. നാട്ടിലുള്ളവരെല്ലാം അവന്റെ സ്വർണ്ണ പല്ല് കാണാൻ അവിടേക്ക് എത്തി. പത്രത്തിൽ കുഞ്ഞപ്പന്റെ ചിരിച്ച ഫോട്ടോയും വന്നു. അങ്ങനെ കുഞ്ഞപ്പൻ നാടിന്റെയും പള്ളിക്കൂടത്തിന്റെയും അഭിമാനമായി.
നിന്റെ പേര് ലോനപ്പൻ നല്ലടാ, നീ ടോൾസ്റ്റോയിയാ, ടോൾസ്റ്റോയി ലോനപ്പൻ. നിന്റെ കുഞ്ഞപ്പനെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടുടാ. അത് അവനാ മനുഷ്യേ, നമ്മുടെ കുഞ്ഞൂട്ടൻ. അത് ഞാനാ. അതേടാ, നീയാ കുഞ്ഞപ്പൻ. ടോൾസ്റ്റോയ്. മനസ്സിലായി? എടാ പുഴുപ്പല്ല കുഞ്ഞുട്ട, എത്ര കാലായിടാ നിന്നെ കണ്ടിട്ട്. നീ ഇപ്പൊ എവിടെയാ? ദുബായില്. ദുബായിലാ? ഇവനാ ദുബായിൽ എന്തുട്ടാ പരിപാടി? അത് പുറത്തുറയാൻ പറ്റില്ല. പറയടാ. പല്ല് ഡോക്ടർ പുറത്തുറയില്ല. പല്ല് ഡോക്ടർ? അങ്ങനെയൊന്നും പറ്റിപ്പോയി. അങ്ങനെയൊന്നും പറ്റിപ്പോയി. ഒരു സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. എന്തുട്ടോ? അതെന്തുട്ടാന്ന് പറഞ്ഞാ നീ എനിക്ക് എന്തുട്ടാ തരാ? ഞാൻ എന്തുട്ട് തരാനോ? എന്റെ കയ്യിലൊന്നുമില്ല. നീ എന്നെ പറ്റി ഒരു കഥ പറയൂ. പിന്നെ നിന്നെ പറ്റി കഥ പറയൂ. അന്നാ മുട്ടടിച്ച ഞാൻ മിണ്ടൂല. ഏയ് പൂവല്ലേ, നിക്കടി, ഞാൻ കഥ പറയാം. സത്യായിട്ട്? ഇതാരാ നിന്റെ അപ്പാപ്പനാ? അല്ലടാ, ഇതാണ്ട ടോൾസ്റ്റോയ്. ആളുടെ വീട് റഷ്യയിലാന്ന് അച്ഛൻ പറഞ്ഞ. വലിയ എഴുത്തുകാരനാ. ഇതെനിക്കാ? അല്ലാണ്ട് പിന്നെ നീ ഇത് കൊണ്ടുപോയിക്കോ. അവന്റെ വീട്ടിൽ കൊണ്ട് ചില്ലിട്ട് വെക്ക്. ദിവസം ഇതിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചാ മതി. വലിയ എഴുത്തുകാരനാവാ. അപ്പന്റെ കഥയോ? എപ്പഴെന്റെ കഥ പറയോ?
എന്റെ ദൈവമേ, നിന്റെ ഷൈനിങ് കണ്ടി എനിക്ക് അസൂയ വന്നിട്ടാ. എന്തുട്ട് സ്റ്റാർ, നീ ഇതാരെയും നോക്കണേ. ഏയ്, ഞാനും കൂടി ഉണ്ട്. ഇങ്ങനെ അവലോസുണ്ടെ കൊണ്ടാക്കി കൊടുത്ത് നടന്നാ മതി, നമുക്കൊരു പെണ്ണ് കിട്ടണേ. നോക്കണ്ട്, ഒന്നും കൂടി ശരിയാവണല്ലേ. പിന്നെ പെങ്ങമാരുടെ ഈ പെരുന്നാളിന് മേടിക്കാൻ കിട്ടണ ചെറിയൊരു ബോട്ടില്ലേ, ഈ തിരി കത്തിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഓടിക്കണേ. അതേപോലെ വട്ടേമ കടന്ന് വട്ടം ചിറ്റിക്കൊണ്ടിരിക്കുക. വല്ലപ്പോഴും ഇങ്ങനെ എല്ലാരും ഒന്നിച്ച് കൂടണം, അപ്പൊ പ്രായം കുറഞ്ഞ പോലെ തോന്നും അല്ലേടാ. ആരുടെ ഫോണില്? വർത്താനം പറയുന്ന പിള്ളേരുടെ പേരെഴുതി അവള് കോളേജ് ലെക്ചറർ. അതങ്ങനെ സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും. ലക്ഷ്മി അതല്ല, നിനക്ക് ഇപ്പൊ എന്നിട്ട് പരിപാടി? ഞാന് ഞാൻ തൃശ്ശൂർ കളക്ടർ. പരിപാടി എന്നൊക്കെ പറഞ്ഞ അതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ എന്ന് വെച്ചാ, ഒരു വാച്ച് റിപ്പയറിങ്ങിന്റെ കടയുണ്ട്, അമലോത്ഭവ വാച്ച് റിപ്പയറിംഗ് ആൻഡ് സർവീസ്. തട്ടിമുട്ടിയായിട്ടൊക്കെ പോണു. നീ വല്ല കോളേജ് അധ്യാപകനോ എഴുത്തുകാരനൊക്കെ ആയിക്കാണെന്നോ ഞാൻ വിചാരിച്ചത്. നാട്ടിലുള്ള ആളുകൾ മുഴുവൻ വലിയ വലിയ ആളുകളായ ചെറിയ ആളുകളുമേ ഉണ്ടേ. സത്യം പറഞ്ഞ ക്ലച്ച് പിടിച്ചില്ല അല്ലേ. ഫുഡ് റെഡി ആയിട്ടാ. മാണിക്ക കല്ലായ മാർഗം. ഞാൻ പ്രത്യേകിട്ട് സിസിലിയുടെ കൈ അങ്ങോട്ട് വഴങ്ങണില്ലാട്ടാ. ഒരു തട്ടിട്ട് കഴിഞ്ഞാ ഞങ്ങൾ ഒപ്പനെയാ. ഈ ഒപ്പന ഇന്ന് മാർഗംകളി മോഷ്ടിച്ചാണോ മാർഗംകളി ഒപ്പന മോഷ്ടിച്ചാണോ? ഒരു മോഷണം നടന്നിട്ടുണ്ട്. എന്തായാലും കാണാൻ രസമുണ്ട്. കൈയൊക്കെ കുറച്ച് വൃത്തിയിൽ പിടിച്ചാ നന്നായിരിക്കും. കണ്ടില്ലെന്ന് ചൊല്ലുന്നവരോ കണ്ടാൽ അധികം ചീറുന്നു. കണ്ടുകൊണ്ട് ചൊല്ലാനിഷ്ടം ആരോടൊക്കെ ചീറുന്നു. മേരിയെ, ഇന്നത്തേക്ക് മതിട്ടാ, ഇനി നാളെ. ആ, നീ കഞ്ഞെടുത്ത് വെച്ചേ. ഇനി പഠിക്കാന്നാ, കോളേജിൽ പോണ കാര്യം പറഞ്ഞാ അത് കൂട്ടിയാ കൂടുന്ന കാര്യമില്ലാട്ടാ. നിന്റെ അപ്പനും പോയി അമ്മയും പോയി, ഇനി വക്കും മുറിയും പൊട്ടാണ്ട് നീയാ കുടുംബം നോക്കേണ്ടത്. അത് നിന്റെ ചുമതലയാന്ന്. എനിക്ക് ആകെ കൂടി ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മുടെ സെന്ററിലുള്ള ആ വാച്ച് കട നിനക്ക് അങ്ങോട്ട് തരാം, അത് വെച്ച് കുടുംബം നടത്താന്ന്. അത് നിനക്ക് വലിയൊരു സഹായാവും. ഇനി പഴയ പോലെ കാള കളിച്ച് നടക്കലൊന്നും ശരിയാവില്ലാട്ടാ. ആ കടയെ പിടിച്ചങ്ങോട്ട് കയറാം, അവിടെ നിന്ന് അങ്ങോട്ട് ഉയർച്ച ഉണ്ടാവും. ആ കൂളിയാടൻ ജോണിയൊക്കെ അങ്ങനെയല്ലേ കയറി കയറി വന്നേ, അതേപോലെ നീയും അങ്ങോട്ട് മെച്ചപ്പെടും. അത്ര രസമൊന്നുമില്ല, തോപ്പ് അത്ര സന്തോഷം അത്രേയുള്ളൂ. അല്ലേളപ്പ, ചെമ്പന്റെ കമ്പനിയിൽ ബാബു വീണ്ടും കാശ് മുടക്കിണ്ടേ. എറണാകുളം ഇറക്കിയ സ്പെഷ്യൽ ടീമാ, അടുത്തൊന്നും കണ്ടല്ലോ. ആ എം എൽ എ കണ്ടില്ലല്ലോ. അവനോടാ
മുറികൾക്കൊക്കെ ആവശ്യത്തിന് വലിപ്പമുണ്ട്, പക്ഷെ അടുക്കള തീപ്പട്ടി പോലെയായി. പേര് മാറാൻ അത് പോലെ പൊളിക്കേണ്ടി വരും. നന്നായിട്ടുണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാബു ആണ് സെറ്റപ്പ് തന്നെ. വെള്ളാനിക്കാരുടെ പെണ്ണിനെയും കിട്ടി, ഒരു ഭാഗ്യം തന്നെ അതൊക്കെ. ലോനപ്പെട്ടൻ, ഈ ബാബുചേട്ടൻ ലോനപ്പെട്ടിട്ട് ഞാൻ ഉള്ളതല്ലേ? 3 വയസ്സിനാ 4 വയസ്സിനാ? ബീഫ് എങ്ങനെയുണ്ട്? വീട്ടിലേക്ക് പറിച്ചോണ്ടാ. നല്ല ആ സ്ഥല താറാവറിയുണ്ട് ആലപ്പുഴന്ന്. ഇവിടെ താറാവിന് ഒരു മുഷിക്കോണുണ്ട്. ആ സീസറിന് അപ്പുറത്ത് നിൽക്കുന്നത് കാഷ്യസ് ആണ്, മാർക്ക് ആന്റണി ആണ്, ബ്രൂട്ടസ് ആണ്. ലോന, നീ പോകുമ്പോ ആ ബാബുന്റെ വീട്ടിന് പകർച്ച മേടിച്ച ഈ പാത്രം ഒന്ന് കൊടുക്കണം കേട്ടോ. എന്തിനൊക്കെ മേടിക്കാൻ പോണെന്ന്? എങ്ങനെയാണ് അവര് തരുമ്പോ വേണ്ടെന്ന് പറയണേ? എന്ത് കിട്ടിയാലും മേടിച്ചോളൂ. ഇവിടെ എന്താ തിന്നാനും കുടിക്കാനില്ലായിരിക്കാ? എന്നെ കൊണ്ടൊന്ന് വയ്യ, മേടിച്ചവരെ കൊണ്ടു കൊടുത്താ മതി. ലോന, നീ ഒന്ന് പോകുമ്പോ നീ സ്കൂളിൽ പോകുമ്പോ ഒന്ന് നീ ഇങ്ങോട്ട് വരെ, അവിടെ കൊടുക്കാതൊക്കെ ഇവിടെ കൊടുക്കാതിരിക്കുകയാണ്. ആരെയാത്ര ഞാൻ ചെയ്തോണ്ടിരിക്കണം. രണ്ടിനൊന്നും കയറാൻ പറ്റില്ല. എന്തൊരു പറഞ്ഞത്, 4 8 അല്ലെങ്കിൽ തുണ്ടി അതിന് വരിയാ മതി. ആരും ചേട്ടൻ നോക്കിയാ, ഭയങ്കര കള്ളകളിയാ. കാലത്ത് എന്നെ തുടങ്ങും, ഇത് വേറെ എവിടെയെങ്കിലും പോയി കളിച്ചോടോ. ഇവിടെ കിട്ടണം മനസ്സമാധാനം, വേറെ എവിടെ കിട്ടാനാലോ. അവനപ്പാ വെളിച്ചാവുമ്പോ ഓരോന്ന് വന്നോളും മനുഷ്യനെ മൂട്ടിപ്പിക്കാനായിട്ട്. എന്റെ പാസ്ബുക്ക് എന്തി? അവിടെ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ ലക്ഷങ്ങളല്ലേ. ദേ ചെലക്കില്ലാട്ടാ. ഒരു കാര്യപ്രാപ്തി ഇല്ലാതെ എന്തോട് തേങ്ങക്കടത് 11 10 10 വെക്കണ്ട. അല്ലതിപ്പോ എന്തേ പറ്റി? എന്തേ ഒരു പൊട്ടം കടിച്ച മാതിരി. സ്കൂളിൽ പോയി വിശേഷം ഒന്നും പറഞ്ഞില്ല. എങ്ങനെ പരിപാടി? അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ. പിന്നെ തേങ്ങ ഞാൻ പോയിട്ട് ഒരു ചൂട് ചായ വാങ്ങി വരാം, അപ്പൊ ശരിയാവും. സംസ്ഥാനം എടുക്കട്ടെ, ഇപ്പൊ ബെസ്റ്റ് ടൈമാ. സംസ്ഥാനം കാരണമായല്ലോ. മൂപ്പരെന്തോ പ്രശ്നത്തില്ല, ഇപ്പം കേക്കിനെ തെറിക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. പൊയ്ക്കോ. യോനപ്പേട്ട നല്ല ചൂടുള്ള ചായ ഇതങ്ങോട്ട് കുടിക്കാൻ വയറ് ചൂടാവും, തല തണുക്കും. നീ എന്താ ആളകളിയൊക്കെ? ഇന്നലെ ഇങ്ങനെ കുറക്ക് തീരെ ശരിയായില്ല എന്ന് തോന്നുന്നു. ഇതാണ്ട് കുടിച്ച് സുഖമായിട്ട് കിടന്ന് ഉറക്കോടി കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. എന്തുട്ടണം സൂക്കേട്, വല്ല പണിയും ചെയ്ത് മിണ്ടാണ്ട് അവിടെ ഇരിക്കാൻ നോക്കട. ഇന്ന് തരാം, നാളെ തരാം, മറ്റന്ന് തരാം എന്ന് പറയാൻ തുടങ്ങി കാലം എത്രയായി? നാളെ ഷുവറായിട്ടും തരാ. ഇനി മാറ്റിയിരിക്കോ? മനുഷ്യൻ നടന്നു നടന്ന് കാലു വാച്ച് കിട്ടിയില്ലേ, ചത്തുവാണല്ലോ. ആ ചെറിയന്റെ വാച്ച് നീ ഇതുവരെ കൊടുത്തില്ലല്ലേ. രണ്ട് കൈയിലുള്ള ലോനപ്പെട്ട, നന്നാക്കി നാളെ കൊടുത്തോളാം. ഓ പിന്നെ ബാക്കിയുള്ളവനെ കൂടെ 4 കൈയല്ലേ. ഒരു സാധനം കൃത്യസമയത്ത് ചെയ്ത് കൊട്ടക്കില്ല എന്നുള്ളൊരു വാശിയാ നിനക്ക്? എന്തിനാ ലോനപ്പെട്ട വെറുതെ ഒരു കാരണം? എന്റെ മെക്കെട്ട് കയറാൻ വരുന്നു. മെക്കെട്ട് കയറണ,
ജോനപ്പെട്ട നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞു? എന്തൊക്കെ പണി അവിടെ എടുക്കണം? വാച്ച് നന്നാക്കണം, ചായ വാങ്ങിക്കൊണ്ടുവരണം, വീട്ടു സാധനം വാങ്ങണം, റേഷൻ പീടിയ പോണം, ഇതൊന്നും പണിയല്ല. പിന്നെ പണിയുടെ കാര്യമൊന്നും നീ പറയണ്ട, എന്തുട്ട് പണിയാണ് നീ ഇവിടെ ചെയ്യണേ? കാലത്തിനൊരു സാധനം എടുത്ത് കണ്ണിൽ വെച്ച് ഈ പീടി ഇങ്ങനെ ആവാനുള്ള പ്രധാന കാരണം നീ തന്നെയാ. കള്ളപ്പണിയാണ് കള്ളപ്പണി. ജോനപ്പെട്ടങ്ങളുടെ പണിനെ മാത്രം പറയരുത്. പറഞ്ഞാൽ എന്തിട? ഒരു പണിക്കും പോവാത്ത ആളാ പണിനെ പറ്റി വലിയ വർത്തമാനം പറയുന്നേ. നീ ഇപ്പൊ എന്തുകൊണ്ട് പറഞ്ഞേ? ഞാനെന്താ പറഞ്ഞ നിങ്ങൾ കേട്ടില്ല? ഈ പീടി ഇങ്ങനെ തലയും വാലില്ലാതെ കിടക്കാനുള്ള കാരണക്കാരൻ ഞാനാ. ലോനപ്പെട്ട ഇങ്ങക്ക് പറ്റിയ പരിപാടി അല്ലത്, ഒന്നുട്ട് അറിയില്ല, ഒക്കെ അറിയാന്നാ വിചാരം. പണിക്കാരൻ പണിക്കാരന്റെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ പിന്നെ നിങ്ങളൊരു വലക്കവനൊരു ലോനപ്പൈ പറയണേ. ആ ചെക്കൻ പോയ പിന്നെ നീ എന്തുട്ട് ചെയ്യാനാ? അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്തുട്ട് തേങ്ങ അറിയണേ? ലോനപ്പന ഒരു തേങ്ങ അറിയില്ല, ലോനപ്പന ഒരു പൊട്ടനാ. ഇതെന്താ പറ്റിയ ലോനപ്പേട്ട? എന്തുട്ട് പറ്റിയെന്ന് അത് എന്നോടാണോ ചോദിക്കണേ? ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങടെ ആയതൊന്നും അല്ലല്ലോ, നിങ്ങളൊക്കെ കൂടി അങ്ങോട്ട് ആക്കിയതല്ലേ. എന്താക്കിന്നല്ലോനപ്പ ഈ പറയണേ? അന്ന് ബാബുവിന്റെ കൂടെ മസ്കറ്റിൽ പോവാനായിട്ട് എല്ലാം ശരിയായിട്ട് വന്നല്ലേ, എന്നിട്ട് നിങ്ങൾ വിട്ടോ? ഇവിടെ കൂടുതൽ വർത്തമാനം പറഞ്ഞ് പൊട്ടയാവണ്ട, ഇങ്ങോട്ട് വാ. ഇവിടെ നാട്ടിലാണെങ്കിൽ എന്തെല്ലാം പണികൾ ചെയ്യണ്ടേ, എന്തെല്ലാം ബിസിനസ് ചെയ്യണ്ടേ, അതിലേതെങ്കിലും ഒന്നും നിനക്ക് ചെയ്തൂടെ? അയ്യടാ ബിസിനസ്, അപ്പൻ ഇവിടെ കോടിക്കണക്കിന് സമ്പാദിച്ചു വെച്ചേക്കില്ല ബിസിനസ് ചെയ്യാൻ. പാമ്പും കോണിയിലെ 98 നിൽക്കുന്ന കരുവിന്റെ അവസ്ഥ എന്റെ അറിയോ? ജയിക്കും ജയിക്കുന്നാണ് വിചാരിക്കും, അപ്പോഴേക്കും പാമ്പ് വന്ന് പിഴുങ്ങിട്ട് പിന്നെ രണ്ടിലേക്കാ പോവും. പിന്നെ പുതിയ തുടങ്ങണം. ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി ആരുടെയെങ്കിലും ഒക്കെ തലയെ കൊണ്ടുവച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നോ? ഒന്നും നിർത്തണ്ടോ, മനുഷ്യനെ പ്രാന്താക്കാൻ. മുന്നോട്ടേക്ക് ഒരു കാഴ്ച കിട്ടണില്ല, ലൈഫ് ഒരു ജാതി പോക്കാ പോണത്. കൂടെ പഠിച്ച പിള്ളേരൊക്കെ നല്ല നിലയിലായി അറിയോ? തല്ലുകൂടുന്ന പിള്ളേരെ പിടിച്ച് മാറ്റിയിരുന്ന ജോൺസൺ അവനിപ്പോ വക്കീല. വർത്താനം പറഞ്ഞിരുന്ന പിള്ളേരുടെ പേര് എഴുതി വെച്ചിരുന്ന ലക്ഷ്മി ടീച്ചറായി. പുഴുപ്പല്ല പുഴുപ്പല്ല എന്ന് പറഞ്ഞ് ക്ലാസ്സിലെ പിള്ളേരൊക്കെ കളിയാക്കിയിരുന്ന കുഞ്ഞൂട്ടൻ അവനിപ്പോ പല്ലി ഡോക്ടർ. നിങ്ങൾ മൂന്നെണ്ണം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ രക്ഷപ്പെട്ടനെ. Oh
അതേ ഇന്ന് മുതൽ കടമുടക്കം പറഞ്ഞ അപ്പൊ ഇനി ഇപ്പൊ തുറക്കില്ലേ? ആ കൊറേ ഉണ്ടാവല്ലോ. സോടിയും പോയി ചെക്കന് പ്രാന്ത് പോയി. എന്ത് അവിടെ ഉണ്ട്. എല്ലാ കാര്യം കർത്താവേ പിടിവിട്ടാ. ഞാൻ ഇരുന്നാലേ എട്ടിന്റെ തുള്ളിക്ക് പഴുക്കൂട്ടാ. ഗൾഫിൽ പോയാലൊന്ന് ആലോചിക്കുക. ഈ വഴിക്ക ഇത്ര പെട്ടെന്ന് ഗൾഫിൽ പോവാൻ മാത്രം എന്തുട്ടപ്പണ്ടായേ? എന്തുട്ടുണ്ടാവാൻ, എനിക്ക് പോണം തോന്നി ഞാൻ പോണു അത്ര തന്നെ. ഷെമീർ പോയില്ലേ? ഒന്ന് കെട്ടി തന്നെ. അല്ല, ഇമ്മടെ വീട്ടിലിന്ന് കുടുംബസമ്മേളനാണേ. അതെയാ? ഈ കൊടി ഒന്ന് കെട്ടണം. ഷമീറിലിപ്പോ അവനാ കെട്ടാറ്. ജോനപ്പേട്ടനത് ശീലില്ലാത്തല്ല. ഇങ്ങോട്ട് താഴെ ഞാൻ കെട്ടിക്കോളാന്ന്. വള്ളിന്നാ നീ ശരിയല്ലേ? ഓക്കേ, ഇറങ്ങി ഇറങ്ങിയോ. മതി മതി, കോണി നേരെയാണോ നോക്കണ്ട്. ഞാൻ നോക്കിട്ട് എന്താ കാര്യം നോക്കി ഇറങ്ങ. ശീലല്ലാത്തൊരു കാര്യാണ്. ഒരാളുടെ സഹായം വേണ്ടേ, മനസ്സിലായ? അപ്പിതോ കെട്ടാളതാ. എന്താ പറ്റിയ പൊട്ടി? ആരുടെ? ഓ അഴ. ജോർജേട്ടൻ, എങ്ങനെയും നടപടി ആക്കണട്ടാ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ക്ഷീണ ആക്കീന്ന്. 25 കുടുംബക്കാരുടെ കൊടുക്കാണ്ട് ഇതും കൂടി കഴിഞ്ഞ പള്ളിക്ക് ഒരു ഇഞ്ച് ഭൂമിയിലെ കല്ലറൊക്കെയാ. പിന്നെ ഒരു കല്ലറക്ക് 2.5 ലക്ഷം പറഞ്ഞ അത്ര അധികമൊന്നല്ല. അത് കൊടുക്കാന്ന്. പക്ഷെ ജോർജേട്ടൻ, നമുക്ക് തന്നെ കിട്ടണട്ടാ. കല്യാണൊക്കെ നടക്കണ സമയണേ. കെട്ട് കഴിഞ്ഞിട്ട് സെമിത്തേരിയിൽ തൊട്ടുമുത്താൻ ചെല്ലുമ്പോ ഒരു കല്ലറില്ലെന്ന് പറഞ്ഞ അതിന്റെ കുറച്ചില് നമ്മുടെ ഫാമിലിക്കിനേ. പിന്നെ മണ്ണും കൂനും തൊട്ടുമുത്താൻ ഡിമ്പലിനെ കിട്ടില്ലാട്ടാ. അച്ഛൻ ഞായറാഴ്ച പള്ളിയിൽ വിളിച്ച് പറഞ്ഞപ്പോ തന്നെ 50 പേരെ ബുക്ക് ചെയ്യാൻ വന്നത്. ആദ്യം ആരാ മരിക്കണേ അവർക്ക്? അത്തക്കേതാണ് പപ്പ ആദ്യം മരിക്കാ. അവർക്ക് നിന്റെ അപ്പ ആദ്യം മരിക്കാൻ നിനക്ക് കിട്ടും. കിട്ടൂല്ലേ? നിന്റെ അപ്പം തന്നെ ആയിരിക്കും ആദ്യം. മാന്യമായിരുന്നു നമ്മളെ കല്ലറയിൽ കിടത്തിയിരിക്കും. ഇത് ജോർജേട്ടന്റെ വാക്കാ. നടന്നാ മതിയായിരുന്നു. എന്തായാലും ബാബു ഇപ്രാവശ്യം യൂണിറ്റിനും പള്ളിക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് പിണ്ടി കൊടുക്കലും പെരുന്നാളിന് കൂടെ സ്പോൺസർ ചെയ്യലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ സാധിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് ഗ്ലാസ് ചായ കൂടി വെച്ചതില്. അതെ, ഈ ലോനപ്പെട്ട എന്തിനാ കടടിച്ചേ? ലോനപ്പ എന്തിനാ കടടിച്ചെന്ന് ലോനപ്പട ഒഴിക്കണം. അതെന്നോട് ഒഴിക്കേണ്ട കാര്യമില്ല. അത് ചേച്ചി എന്നുള്ള രീതിയിൽ ചോദിച്ചാണ്. അതിന് ചൂടാവണം. എന്തിനാ ലോനപ്പനോട് ചോദിക്കണം? ലോനപ്പനോട് ചോദിക്കണോന്ന് എന്നോട് ചോദിക്കണെന്തിനാണ്? നീ ചായടി. എന്റെ ഈശോയെ, ഞാനിപ്പത് എന്തിനാ ചോദിച്ചേ? നോക്കണോണ്ട് കൊഴപ്പുണ്ടാ? ഒരു കൊഴപ്പില്ല. അച്ഛോ, അവനോടൊരു ധ്യാനത്തിന് പോവാൻ പറ. അതെ, വിൻസെന്റ് പള്ള പാരവകളുടെ അടുത്ത തെരഞ്ഞെടുപ്പിന് നീ ഉണ്ടായിക്കോളേട്ടാ. നീ പ്രിയല്ലേ? പ്രിയായിട്ട് കിട്ടണ നല്ല ഭാരവയാക്കാനുള്ള എന്താ കുഴപ്പം? ഒരു കാര്യമില്ല ചേട്ടാ. അല്പം ചോപ്പുള്ളതുകൊണ്ട് എന്തുട്ട് പാട്ട ചായണ്ട് എനിക്ക് വേണ്ടത്. അയ്യേ, കുട്ടൂസന്റെ മൂക്കും വളർത്തി നടക്കുക. എന്താ പറ്റിയേ? ഏയ്, നിനക്കവിടെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കി എനിക്ക് ഒരു താല്പര്യമൊക്കെ ഉണ്ട്. വെറുതെ ആർക്കില്ലാണ്ട് കളയണ്ടാ. കച്ചവടം കിട്ടു. എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ നോയിക്കോളാന്ന്. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം ലോനപ്പ? അത് നമ്മുടെ അപ്പാപ്പന്റെ കടയല്ലേ. അപ്പാപ്പന്റെ കാലത്ത് കിടന്നതിനേക്കാൾ എന്തൊരു അലമ്പായിട്ടാ സാധനം കിടക്കണേ. നീ ഒന്നും തുടങ്ങണ, എനിക്ക് ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. ഞാനെടുത്തു വെച്ചിട്ട് നിന്നെ ചവിട്ടി പുറത്തോക്കാനൊന്നും പോണില്ല കേട്ടോ. ഇവിടെ നോക്കി, നിനക്ക് താല്പര്യം മാനേജറായിട്ട് കുടിക്കോ. എന്തേ അതെന്താ വേണ്ടെന്ന് വെച്ചാ ആ സമയത്ത് ഞാൻ നോക്കി ചെയ്തോളാന്ന്. ആണോ? ആ വേണ്ടി പിന്നെ അങ്ങനെ കിടക്കട്ടെ. ഓ അപ്പൊ ശരിയല്ലേ ചേച്ചി, പോയിട്ട് വരാം. എന്താ കച്ചവടാക്കിയാ? കച്ചവടാക്കിയാന്ന്. ഏത് പട്ടിക്ക് കൊടുത്താലും ശരി, അവന് ഞാൻ കൊടുക്കൂല്ലേ.
എന്റെ ലോനപ്പെട്ട നിങ്ങളിങ്ങനെ ഡൗൺ ആവല്ലേ. ഈ ഉയർച്ച എന്ന് പറഞ്ഞ നമ്മുടെ കയ്യിൽ മാത്രം നിൽക്കണ കാര്യമല്ലോ. ഞാനൊരു പരാജയടാ. പോവർന്ന് മിണ്ടരുത്, ഇവിടെ അകത്ത് കയറിയുണ്ട്. എന്തെന്ന് നേരത്തെ കടക്ക് കൂടുന്നാ. നല്ല ഫുൾ ഫോമില. എന്ത് സംഭവം? മൈസൂർ പാക്ക ഒരു ഗംഭീര പാർട്ടിയുടെ സബ് കിട്ടിയിട്ടുണ്ട്. സത്യം പറയല്ലോ ബേട്ടാ, നിങ്ങളെന്നെ ചൂടാക്കിയത്. അപ്പന്റെ കണക്കെടുത്തെന്ന് പറഞ്ഞ ഭ്രാന്താക്കി ഇപ്പൊ അന്നെ മൂന്നാലു പേര് പോയി കണ്ടു. അതിലൊരെണ്ണം അങ്ങോട്ട് കൊളുത്തി. ഒന്ന് കേട്ടല്ലേ, നാളെ വെളുപ്പിനും പോകണല്ലാ. അപ്പൊ ശരിട്ടാ. അവനങ്ങോട്ട് ഡുമ്മെന്നും പറഞ്ഞ പൊന്തില്ല. അപ്പം മടിയാവുമ്പോ ഞാൻ തീരെ ചെറുതാ. വലിയേച്ചിക്ക് കെട്ടുപ്രായം. പിന്നെ ഞാൻ വലുതായപ്പോ സിസിലേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി കൊറേ ട്രൈ ചെയ്തതാ. കാശൊക്കെ സംഘടിപ്പിച്ചു വന്നപ്പോഴാ ചേച്ചിയുടെ വയറ്റിലൊരു മോഴ. പിന്നെ ആശുപത്രിയായി ഓപ്പറേഷനായി. ഉണ്ടാക്കിയത് മുഴുവൻ അങ്ങ് തൂളിപ്പോയി. രണ്ട് ചേച്ചിമാര് നിൽക്കുമ്പോ സത്യം പറഞ്ഞ റോസ്ലിയുടെ കല്യാണം ഞാൻ എങ്ങനെയാണ് നടത്തുക? ഇപ്പൊ റോസ്ലി നിൽക്കുമ്പോ ഹെഡ് ചെയ്ത് എനിക്ക് കയറി കെട്ടാൻ പറ്റുമോ? അതും പറ്റില്ല. കാലും അടയ്ക്ക് ഒരു പെട കൊടുക്കേണ്ടത് എന്റെ തന്തയെന്ന് പറഞ്ഞ ആൾക്കിട്ട. എന്തുകൊണ്ട് തേങ്ങയുടെ മൂപ്പര് പിള്ളേർക്ക് കൊണ്ട് ഉണ്ടാക്കി വെച്ചത്? പോരാത്തനൊരു നശിച്ച നാടും കുറെ പഴച്ച നാട്ടുകാരും. എന്താ ചെയ്യണ്ടെന്നൊരു പിടിയും കിട്ടണില്ല. ഒരു മൂച്ചിന് കയറി പീടിയെ പൂട്ടുകയും ചെയ്തു. ഇപ്പൊ ജോലി ഇല്ലണ്ടായി. അങ്ങനെ നോക്കുമ്പോ ലോനപ്പേരന്റെ കാര്യം അമ്പ പരാജയാ. എന്തുട്ട്? അല്ല, ലോനപ്പേരന്റെ കൂടെ ഉള്ളവരൊക്കെ നല്ല നല്ല നിലയിലായില്ലേ? അങ്ങനെ നോക്കുമ്പോ ലോനപ്പേരന്റെ കാര്യം പരാജയെന്ന് പറയാ ഞാൻ. ഇങ്ങനെയല്ലോടാ പട്ടി, നീ കുറെ നേരത്തെ പറഞ്ഞത്. ലോനപ്പേരന്റെ എത്ര വീക്കാന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലായത്? ഇടുന്നേ ദുടടാ. എന്നിട്ട് ഇതുവരെ കട തുറന്നില്ലേ? ഇല്ലാന്നേ. കഷ്ടായല്ലോ. സാറല്ല, നമുക്ക് പിടിക്കാം. എടുക്കുന്നേ വില്ലേജി, എടുക്ക്. ഉഗ്ര സാന ഓർഗാനിക്കാ. വേണ്ട മോനെ, വെറും വയറ്റി തിന്നാലേ ഓക്കാനിക്കും. ഷുഗറാ. ആ എന്നാ പിന്നെ എടുത്തു വെച്ചാക്കാം അല്ലേ, ഭക്ഷണം കഴിയുമ്പോ കഴിക്കാലോ. എടുത്തു വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് ചേട്ടാ. എഴുന്നേറ്റു, റോസ്ലി ഒരു ചായ. നീ ഇതപ്പോ വന്നു എന്തോ ഉറക്കട. എത്ര നേരമാണെന്നറിയോ വീട്ടിന്? ശരിയാണ്, ഒന്ന് പോയി വരുന്നേ. കുഞ്ഞടേ പോട്ടാ. ഓ പോലെ. എങ്ങടേക്ക്? ഇന്നലെ രാത്രി പറഞ്ഞത്? രാത്രിയില്ല. ആ രാത്രി തന്നെ. രാത്രിയിൽ എന്തുട്ട് പറഞ്ഞു? ഒന്ന് ഓർമ്മയില്ലല്ലേ. ബെസ്റ്റ്, ഒന്ന് പോയി റെഡിയാക്കി. രണ്ടു ദിവസം ഇങ്ങനെ നോക്കണ്ട. നീ പോയി റെഡി ആയിട്ട് വന്നേ. പോയിട്ട് റെഡി ആയിട്ട് വരാം. ചോറ് എടുക്കാൻ വരുന്നു. ഹാ, നീ എടുക്കാലോനാ? നമുക്ക് റേഷൻ കാർഡ് പുതുക്കാൻ പോണ്ടേ? ആ റേഷൻ കടയിൽ പോവാനുള്ളതാ. പിന്നെ അതല്ലേ ഇപ്പൊ വലിയ കാര്യം. നീ പോയി റെഡി ആക്കിട്ടു. എത്ര നാളായില്ലേ നമ്മളിങ്ങനെ ഒരുമിച്ചിട്ട്. നീ ഒന്ന് ഉഷാറായി. ഇവിടെ ഈ ഒരാഴ്ച കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ അങ്ങ് പോവും. പിന്നെ ഇപ്പൊ വരാന്ന് വെച്ചിട്ടാണ്. ഒന്ന് റിഫ്രഷ് ആകാന്ന് കരുതിട്ടാലേ ഞാൻ വന്നു. അപ്പൊ നീ ഇങ്ങനെ ശോകം പിടിക്കല്ലേ? ശോകം പിടിക്കണതല്ല. പിന്നെ എന്താന്ന്? ഒരു മൂഡ് കിട്ടണ്ട. മൂഡൊക്കെ നമ്മളുണ്ടാക്കും. ആ സ്ഥലമാണുള്ളത്. എങ്ങനെ കൊള്ളാ? പിന്നെ നിനക്ക് സ്ഥലം ഒന്ന് പിടിയിട്ടിയാ? ഇല്ല, നിന്റെ പഴയ കഥയിലെ സ്ഥലം. എന്റെ അച്ഛൻ തെങ്ങി കയറിയിരുന്ന പറമ്പ് ആണാ. ഇത് നമ്മളങ്ങനെ വാങ്ങിച്ചു. ഐ പോരിച്ചൂട്ട. ആ കഴിഞ്ഞ ഇറങ്ങി. ഇതാണ് നമ്മുടെ വാടി. ആഹാ കൊള്ളല്ല. സാറേ കുറച്ചെടുക്കട്ടെ? ആ എന്നാ ഇങ്ങോട്ട് കൊണ്ടുവാ. ഇത് ഊണ് കഴിയാനൊക്കെ നിന്നാല്
ഒരു മരുന്നിന് അല്ല പൊളപ്പ സാധനം പൊളിച്ചില്ലേ മതി മതി പൊളിച്ചു പൊളിച്ചു ഇന്നുസല്ലേ ആഹാ എന്നിട്ടാണോ ഇപ്പൊ നിങ്ങൾക്ക് പൊളിക്കണം കേട്ടാ ഭൂമിയൊക്കെ അങ്ങോട്ട് സന്തോഷമായിട്ട് കാണട്ടെ ഇത് കുറയണ്ടല്ലേ ഞങ്ങൾ തുടങ്ങിയാലോ ഇനി വല്ലതും വരാണ്ടോ മതി 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 കഴിക്കേ എന്തേ മനസ്സിലായില്ലേ എന്താ ടോൾസ്റ്റോയ് നോക്കുന്നേ നീലിമ സർപ്രൈസ് എങ്ങനെ ഇതെപ്പോ ദുബായിൽ ജോലി കിട്ടി വന്നപ്പോഴേ ജസ്റ്റ് വേറെ ദുബായ് കാണിക്കാനൊന്നും കൊണ്ടുപോയത നിന്നെ കണ്ടെന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഷോക്കിന് വേണ്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക പറയണ്ടല്ല ഷോർട്ട് ഗ്ലാസ് ഇല്ല തൽക്കാലം ഇതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം സംഭവം ഐറിഷ് സാധനമാണ് ഊണൊക്കെ കഴിഞ്ഞിരുന്ന് പിടിപ്പിക്കാൻ അടിപൊളി നീ ഹാപ്പിയാണോടാ എന്നെ കണ്ടിട്ട് ഹാപ്പി അല്ലെന്ന് തോന്നുന്നുണ്ടോ ഏയ് നീ ഹാപ്പിയാണോ ആ ഇല്ലല്ലേ പഴയ കൂട്ടുകാരെ കണ്ടപ്പം വരിയിൽ നിന്ന് പോയൊരു ഫീല് നിന്റെ മുഖത്തുണ്ടായിരുന്നു നമ്മുടെ ക്ലോക്ക് പിന്നോട്ടല്ലേ പോണ കുഞ്ഞുട്ട ക്ലാസിന്റെ ഏറ്റവും പുറകിലിരുന്നൊരു പുഴുപ്പെല്ലാം പയ്യനുണ്ട് അവനെ ഒരു ദിവസം കൊണ്ട് സ്റ്റാറാക്കിയവനാ നീ അതെനിക്ക് തന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലല്ലോ അപ്പ ഇപ്പോഴും ഒന്ന് ടിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ പോയി നിൽക്കും എന്നിട്ട് പേഷായിട്ട് പല്ല കാണിച്ച ഒരൊറ്റച്ചിരിയാണ് അതാണ് ഈ ഡോക്ടർ കുഞ്ഞുട്ട ഹലോ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ വക്കീലാണ് ഒന്ന് സംസാരിച്ചു ഹലോ സർ ഞങ്ങളിനി ഒരുമിച്ചുണ്ടാവില്ല അവള് ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്കാണ് പോകുന്നത് ഞാൻ തിരിച്ച് ദുബായിലേക്ക് ഡൈവോഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ട് മ്യൂച്വൽ അഗ്രിമെന്റ് നീ എന്തായി പറയണ കുഞ്ഞുട്ടാ നീലിമയുടെ അച്ഛൻ്റെ ആണ്ടായിരുന്നു അതിനെപ്പം വന്നത് അത് കഴിയണവരൊന്ന് പിടിച്ചിരിക്കണമെന്നുണ്ടായിരുന്നു അത് സാധിച്ചു അത് മതി ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം അങ്ങനെയൊന്നുമില്ല എല്ലാം ഓക്കെ നമ്മളിന്ന് പൊളിക്കുന്നു അത്രേ ഉള്ളൂ കുഞ്ഞു വിളമ്പിയല്ലേ നീ വിഷമിക്കൊന്നും വേണ്ട ഇത് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം എടുത്ത തീരുമാനമൊന്നുമല്ല എന്നാലും ഇതൊക്കെ ഇത്ര സിമ്പിളായിട്ട്
ആര് പറഞ്ഞു ഇതെത്ര സിമ്പിൾ ആണെന്ന്? നോനപ്പാ, നമുക്ക് ഈ മൂടങ്ങോട്ട് മാറ്റി പിടിച്ചാലാ? കാലത്ത് സ്കൂളിൽ പോവാനായിട്ട് ഇതിന്റെ കരയിലെത്താൻ ഞാൻ വിട്ട പാട്. എന്തും ഞാൻ വരുമ്പോഴേക്കും വഞ്ചി പോയിട്ടുണ്ടോ? ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് കാലം എത്രയെന്ന് അറിയാം? അതെ, ഇടയ്ക്കൊക്കെ നിനക്ക് ഇവിടെ വന്നിരുന്നൂടെ, നല്ല ഐഡിയസ് ഒക്കെ കിട്ടൂടാ. അല്ല, പുതിയ കഥ വല്ലതും ഉണ്ടോ? അക്ഷരങ്ങളൊക്കെ പണയത്തില് പേപ്പറും പേനയൊക്കെ കണ്ടിട്ട് കാലം കുറേ. പണ്ടേ എഴുതി വെക്കലൊന്നും ഇല്ലല്ലോ, നെല്ലിക്കച്ച കഴിച്ചു വിട്ട പോലെ ഷർന്നങ്ങ് പറയലല്ലേ. എന്തെങ്കിലും ഒന്ന് പറയാനേ. ഒന്നും ഒന്നും അങ്ങോട്ട് മനസ്സിൽ വരുന്നില്ലേ. നിനക്കൊരു ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടി ഞാനൊരു പാട്ടൊക്കെ പാടിയാലാ. എന്നാ ഞാൻ ഈ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. പറ. അങ്ങ് അകലെ പർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്നൊരു പുഴയുണ്ടായിരുന്നു. വനത്തിലെ അത്യപൂർവമായ വൃക്ഷങ്ങളെയും പാറക്കെട്ടുകളെയൊക്കെ തഴുകി അവൾ അങ്ങനെ വിശുദ്ധിയായിട്ട് ഒഴുകി. ആകാശവും ഭൂമിയും പ്രതിബിംബിക്കുന്ന മനോഹരമായൊരു ജലധാര. പുഴയൊഴുകി ഒഴുകി ഒടുവിലൊരു മരുഭൂമിയിലെ ചെന്നങ്ങടെത്തി. അവള് മുന്നോട്ട് നീങ്ങാൻ ആഞ്ഞതും ഉണങ്ങി വരേണ്ട മണൽത്തരികള് അവളെ അങ്ങോട്ട് കൂട്ടിക്കാൻ തുടങ്ങി. പുഴയ്ക്ക് ഭയായി. അവള് വീണ്ടും മുന്നോട്ടായാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴൊക്കെ അവളെ ഭയപ്പെടുത്തിക്കൊണ്ട് മരുഭൂമിയിലെ മണൽത്തരികൾ അങ്ങനെ അനന്തമായിട്ട് അങ്ങനെ അങ്ങനെ നിന്നു. ആ സമയം അതിലൂടെ കാറ്റങ്ങോട്ട് വീശാൻ തുടങ്ങി. കാറ്റ് പുഴയോടെ പറഞ്ഞു, നീ എന്തിനാ ഭയപ്പെടുന്നേ? നിന്നെ ഞാൻ ഈ മരുഭൂമിക്ക് അപ്പുറം കടത്തി തരാന്ന്. പുഴയ്ക്ക് അങ്ങോട്ട് സന്തോഷമായി. പക്ഷേ അതിന് നീ നീരാവിയാവണം. കാറ്റ് പറഞ്ഞു, നീരാവിയായി നിന്നെ ഞാൻ എന്റെ ചുമലിലേറ്റി മരുഭൂമി കടത്തിത്തരാം. പുഴയ്ക്ക് അങ്ങോട്ട് സങ്കടമായി. അവള് പറഞ്ഞു, ഞാൻ പുഴയല്ലേ, എനിക്ക് പുഴയായിട്ടല്ലേ ഒഴുകാൻ പറ്റൂ. പുഴ വീണ്ടും മുന്നോട്ടാഞ്ഞു. അവള് വീണ്ടും പരാജയപ്പെട്ടില്ലേ. കാറ്റ് വീണ്ടും പറഞ്ഞു, നീ അങ്ങോട്ട് നീരാവിയാവ്, നിന്നെ ഞാൻ മരുഭൂമിക്ക് അപ്പുറം എത്തിക്കാം. അവിടെ ഒരു പുതിയ ലോകമുണ്ടട്ട. അവൾ അവസാനം മനസ്സില്ല മനസ്സോടെ നീരാവി അവനെ അവിടെ തീരുമാനിച്ചു. കാറ്റ് അവളെ കൊണ്ട് അങ്ങോട്ട് പറന്നില്ലേ. അവരാ മരുഭൂമി കടന്നു. അവളെ സ്വീകരിക്കാൻ പുതിയ ആകാശം ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. നീരാവി മഴയായിട്ടങ്ങട് പെയ്തു. അവൾക്ക് അതങ്ങട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ വീണ്ടും ഒരു നീർച്ചാലായിട്ടങ്ങട് മാറുകയായിരുന്നു. പഴയതിലും മനോഹരിയായിട്ടുള്ളൊരു പുഴ. അവൾ ഒഴുകിയ തീരങ്ങളില് വൃക്ഷങ്ങൾ അങ്ങനെ തഴച്ചു വളരാൻ തുടങ്ങി. അവയുടെ ഇലകൾക്ക് അത്ഭുത ശക്തിയുണ്ടായിരുന്നു. മേഘക്കാടിയോ ഒരു വില്ലേജ് മാഗസിൻ. നമ്മുടെ നാട്ടിലെ ആളുകളെ കുറിച്ചും അവരുടെ കഥകളും കവിതകളും അനുഭവങ്ങളും നേട്ടങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാഗസിൻ എല്ലാ വീട്ടിലേക്ക് ഇടൂട്ടാ. സംഭവം ഇതൊരു പുതിയ പരിപാടിയാണ്. ഫണ്ട് റോളിയുണ്ടാവണട്ടാ. നീ സെറ്റപ്പ് ആക്കിയോ, കാര്യങ്ങൾ നമുക്ക് വർക്കൗട്ടാക്കാം.
നീ എന്തൊക്കെയോ പരിപാടികൾ തുടങ്ങണമെന്ന് കേട്ടല്ലോ. ആരാ പറഞ്ഞേ? അതാരോ ആയിക്കോട്ടെ, എന്താ ഞങ്ങൾ അറിയാത്തൊരു പരിപാടി? പീഡിയൊക്കെ ഒന്ന് ഉഷാറാക്കണം. പിന്നെ ചെറിയ രീതിയിലൊരു പബ്ലിക്കേഷൻസ്. പബ്ലിക്കേഷൻസാ? ആ, ഒരു മാഗസിൻ. എന്തിട്ടെന്ന്? ലോന, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഒന്നാമത് നിനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനിതിനെ പറ്റി അന്വേഷിച്ചെന്റെ വല്യേച്ചി, ചെറിയ രീതിയിലൊരു പരിപാടി അത്ര ഉള്ളു. ലോനപ്പെട്ടൻ സ്കൂളില് കഴുത്ത് മാസികയുടെ എഡിറ്റർ ആയിരുന്നില്ലേ? അത് തന്നെ എനിക്ക് പേടി. അപ്പാപ്പനെ കട ഏൽപ്പിച്ചപ്പോ എന്തുട്ടാ പറഞ്ഞേ, ഇത് വിട്ട് വേറെ ഒന്നും ചെയ്യരുതെന്നല്ലേ? അതിന് പീഡിയെ വിട്ട് കളിക്കണല്ലോ, അത് നന്നായിട്ട് നോക്കിയാ പോരെ. ഒരു പരിപാടി മെനക്ക് നടത്താണ്ട് എങ്ങനെയാ മോനെ രണ്ടും കൂടെ നടത്തണേ? ലോനപ്പേട്ട, നിങ്ങൾ എന്താ ഇവിടെ? ഒന്നുമില്ല, നമുക്ക് ഒരു ചായ കുടിച്ചാലോ? ഇതാരെ പഴയ മുലയാളിയാ. നിനക്കിവിടെ എങ്ങനെയുണ്ട്? എനിക്കിവിടെ നല്ല സുഖ, നല്ല ശമ്പളം, ഡെയിലി വീട്ടിൽ പോവാ, പിന്നെ ഉമ്മുണ്ടാക്കിന് ഭക്ഷണം കഴിക്ക. അവിടെ ചേച്ചിമാർക്കൊക്കെ സുഖല്ലേ? അവരൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കണേ. നിന്നെ വെറുതെ ഒന്ന് കാണണം തോന്നി, അതുകൊണ്ട് വന്നതാ. കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടതില്ലേ, ഭയങ്കര സന്തോഷമുണ്ട്. നീ ഇടയ്ക്ക് അതിലേക്ക് ഇറങ്ങട്ടാ, ഉമ്മാക്ക് വേണ്ടി വാങ്ങിയത്. ഞാനാ പോട്ടറ, തൃശൂർ ഭാഗത്തേക്ക് ഇനി വല്ല ബസ് ഉണ്ടാവോ? ഒരു അരമണിക്കൂർ കഴിഞ്ഞാ ആ പള്ളീന്റെ അവിടുന്ന് ഒരു ബസ് ഉണ്ട്. ഡിസൈൻ അത്ര ഇമയില്ലാട്ടാ, ആ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഇത്ര കൂടി കേറ്റായിരുന്നു. കൺഗ്രാജുലേഷൻ. സോറി, കണ്ടോളൻസ്. ദേ ജോർജേട്ടൻ പറഞ്ഞോ? പറഞ്ഞതാ. താങ്ക് യു ജോർജേട്ടാ. ഇവരുകാരാ ഇത് പറഞ്ഞീസോ? ഡെക്കറേഷൻസ് ഇവർക്കെല്ലാം വർക്ക് കൊടുത്തിരിക്കണേ. ഒരു റേറ്റാ പറഞ്ഞു ഉറപ്പിച്ചു, വർക്ക് ഇവർക്കാ കൊടുത്തു. അപ്പഞ്ഞ കരച്ചില് മാത്രം വീട്ടായിരുന്നു നോക്കിയാ. അപ്പ എല്ലാരും നേരത്തെ എത്തിണ്ടല്ലോ. കട്ടടിക്കാറാ? ഒന്നൊരു ഒഴിവിട്ടില്ലല്ലേ. അല്ല, ഇതിപ്പോ എങ്ങനെയാ സംഭവിച്ചത്? സെൽഫി എടുക്കണ്ടായിരുന്നില്ലെന്ന് കേട്ടത്. സെൽഫി? സെൽഫി അല്ലടാ, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ശ്വാസം കിട്ടാണ്ടല്ലേ മരിച്ചേ. മൂക്കിലും വായലൊക്കെ പൈപ്പ് തിരികെ വെച്ചിരിക്കുന്നു. ഒരു ദിവസം 1500 രൂപ ചെലവാ. അങ്ങനെയാണ് പോയതെന്ന്? പവർ കട്ടിന്റെ സമയത്ത് കട്ടായി എന്നാ കേട്ടെ. അപ്പൊ ഷോക്ക് അടിച്ചിട്ടല്ല? അതല്ല, കട്ടൻ ചായയോ? ഞങ്ങൾ അവിടെയൊക്കെ നാട്ടില് 16 വരെ ബൂസ്റ്റ് ഓർഡേഴ്സ് കൊടുത്തോണ്ടിരിക്കുന്നത്. നിന്റെ പേരിൽ നിന്റെ നാട്ടിൽ നിന്ന് ഒരു ബൂസ്റ്റ് കുടിക്കേണ്ടവരുന്ന് ഞങ്ങള് വിചാരിച്ചതാ. സൈക്കിളില് പത്രിടാൻ പോയിട്ട് ഞാൻ ക്ഷീണിച്ചു നാട്ടുകാര് പറഞ്ഞു. ആക്ടീവ് സെറ്റ് ആക്കി തന്നെട്ടാ, അപ്പൊ ഞാൻ കൂടുതൽ ആക്ടീവ് ആവാം. ഞാൻ തന്നെ പത്രം ഇട്ടാ. നീ ഒന്ന് പോയടാ, ആ വരിക്കാരെ ഇന്ന് ബാക്കിയുള്ള കാശ് വാങ്ങിട്ടാ.
സമീറ, ഈ പൊന്നാനിയിൽ എങ്ങനെയാടാ ബിസിനസിന്? ഇവിടത്തേക്ക് വല്ല സ്കോപ്പ് ഉണ്ടാ? ആ പൊന്നാനിയിലാണെങ്കിൽ മാപ്രാണത്താണെങ്കിലും 10:10 to 4 o'clock വിൽക്കാനല്ലേ. ഇതിന് തീവ്രവാദികളെ പോലെ കടയിൽ പണിയെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ അതുപോലൊക്കെ തന്നെ ഉണ്ടല്ലോ. ചെറിയ റിപ്പയർ ഒക്കെ ഉണ്ടായിരുന്നു കടക്കല്ലാന്ന് മാത്രം. എന്തേ ഈ വൈക്ക് വാച്ച് വല്ലതും കേടായോ? ഇത് കേടായിരിക്കണതാ നല്ലത്, സമയം പോണത് അറിയില്ലല്ലോ. അത് കേമായി എന്നല്ലോ അനപ്പേട്ടാ. എത്ര ആളായി ഞാൻ പറയണേ? എന്ത് ഒരു ആടി തുടങ്ങുന്ന കാര്യം? ആർഡിയാ ഒരെണ്ണം അങ്ങ് ചേർന്നോടെ. എന്റെ ലീന എനിക്കങ്ങനെ വലിയ വരായൊന്നുമില്ലേ. ഒരു ചെറുതങ്ങ് ചേരുന്നേ, അതെങ്ങനെയെങ്കിലും അടഞ്ഞോയിക്കോളും. ഞാൻ ഈ കടയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കട്ടെ ആദ്യം. അതെയാ? മോനപ്പേരുടെ മനസ്സിൽ ചില പരിപാടികളൊക്കെ ഉണ്ട്. അതെന്ത് പരിപാടി? അത് സസ്പെൻസാ. എന്തായാലും വന്നില്ലേ, ഒരു വോമിങ് എടുത്ത് കൊടുക്ക്. എവിടെയാ? ഇവിടെ ഉപ്പിട്ടോട്ടാ. എനിക്കും വേണം ഒരു ഫോം. എന്തിനാ തിന്നാനാ? ഹലോ ഉപ്പിടെ. അടുത്ത പ്രാവശ്യം കൊണ്ടാട്ടാ. ഒരു ഫോമേ ഉള്ളൂ. യോനപ്പെട്ട എത്തുപ്പാരാ? നീലിമ. ഏ ആരാത്? നീലിമന്ന്? ഏത് നീലിമ? എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച. ഇന്ന് നൈറ്റ് ഫ്ലൈറ്റാ, അതിന് മുമ്പ് ഇതിന്റെ സ്ഥാപനമൊക്കെ ഒന്ന് കണ്ടിട്ട് പോയേക്കാന്ന് വെച്ചു. ഇത് ഇത് ഷമീർ. ഇതാരാ? ഇത് ലീന. ഇരിക്കെ ലോനപ്പ, ഒന്ന് സംസാരിക്കണം. വാ വാ. അതാരാ? ലോനപ്പേട്ടന്റെ. ലോനപ്പേട്ടന്റെ പഴയ ഫ്രണ്ടാ. നിന്നെ കണ്ടിട്ട് പോണെന്ന് കുഞ്ഞുട്ടന്റെ നിർബന്ധമായിരുന്നു. നീരാവിയാകാൻ തീരുമാനിച്ചോട്ടോ. മരുഭൂമി കിടക്കുമെന്ന് അറിയണല്ലോ. അതുവരെ ഒരുമിച്ച് യാത്ര ചെയ്യാനാ തീരുമാനം. അതിനു മുമ്പ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം നിനക്കറിയണ്ടേ? അത് ധൈര്യമായിട്ട് ചെല്ലേ, ഒക്കെ ശരിയാവും. ഞങ്ങളുടെ ടോൾസ്റ്റോയാ, പൊന്നു പോലെ നോക്കണം. എന്താ സംശയം? ലോനപ്പൻ, എപ്പോഴേ ഇട്ടു? ലോനപ്പേട്ട, ഈ അക്കൗണ്ട് ചേർക്കലൊക്കെ വെറുതെ ഒരു കാരണം. ഈ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ചപ്പാ ചിപ്പാ നരിക്കരുത്. ഒന്നുകിൽ നടുവിന് അല്ലെങ്കിൽ തലയ്ക്ക് അനങ്ങാൻ പറ്റാതെ കടന്ന് നരയിക്കണം. ചെയ്തത് തെറ്റായി പോയിന്ന് പാമ്പിനൊരു ബോധം വരും. പിന്നെ പാമ്പും ഇവിടെ തല്ലോണ്ട് നന്നാവാൻ വരുമല്ലേ. എടാ പാമ്പൊക്കെ വള്ളിയും പൊട്ടിച്ച് ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് പടക്കാന്നല്ലാണ്ട് അതിന്റെ സ്വഭാവം നന്നാക്കാൻ നിൽക്കാൻ. സൂക്ഷിക്കട്ടാ, കൈതയില് പാമ്പുണ്ടാവും. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പണികള്. മീൻവളത്തില് നല്ല പരിപാടിയാ വല്യ ചേച്ചി. ഇവിടെ കരിപ്പിടി ജ്യൂസ് കൊറേ കുഞ്ഞുങ്ങളെ കൊടുത്തയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ സാധനം എത്തും. മേളില് ഗിഫ്റ്റ് സിലോപ്പി, നടുക്ക് രോഹു, താഴെ കട്ട്ള. 6 months കൊണ്ട് സംഗതി കോരാം. ഐ അതും അപ്പടി മുള്ളലടാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പുതിയ പരിപാടി ഉണ്ടല്ലോ, ഇത് വർക്കൗട്ടാന്ന് തോന്നുന്നില്ല. എന്ത് മാഗസിൻ? ഇക്കാലത്ത് ആരെയും നോവൽ മാഗസിൻ ആയിട്ട് നടക്കണേ.
ഇത് തന്നെയടാ യബനസീറിലെ ഫ്രാൻസിയും പറഞ്ഞേ. ലോൺപേട്ട സത്യം പറയട്ടെ, ഞാൻ പറഞ്ഞ പരിപാടിയാണ് ബെസ്റ്റ്. ലോൺപേട്ടൻ വാ, ബാക്കിയൊക്കെ ഞാൻ സംഘടിപ്പിക്കാന്ന്. ലോൺപേട്ട എന്താ ഇതിങ്ങനെ നിന്ന് തന്നാ മതി. കുട്ടികള് വായിച്ചു വളരട്ടെ, ഇവനെ ഈ വെള്ളത്തിലങ്ങോട് മുക്കി കൊന്നാലോ ലോണപ്പെട്ട. ഇവർ ഈ ചിത്രകഥകളൊക്കെല്ലേ, ഇതൊക്കെ ആനിമേറ്റഡ് ഫിലിംസ് ആക്കി മാറ്റാറുണ്ട്. നല്ല മാർക്കറ്റാന്നേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം വർക്കൗട്ടായവരും പിടിച്ചാ കിട്ടില്ലട്ടാ. ലോൺപേട്ടന്റെ കഥകളുടെ ഒരു ഒരു ഇതനുസരിച്ചിട്ടെ ഇത് വർക്കൗട്ടാവുന്ന തോന്നണ, മനസ്സിലായോ? നമുക്ക് അവിടെ ചെന്നിട്ട്. സാറെ നമസ്കാരം. നമസ്കാരം, ഇതാണ് ലോൺപേട്ടൻ. ഓ ഹായ് ലോൺപേട്ടൻ. ഞങ്ങളുടെ കമ്പനി ഇങ്ങനെ പുതിയ പുതിയ കഥകളും കോൺസെപ്റ്റും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. സോണി പറഞ്ഞിരുന്നു ലോണപ്പിന്റെ കഥകളെ കുറിച്ച്. സോ വി വർക്ക് ഓൺ സച്ച് കൈൻഡ് ഓഫ് സ്റ്റോറീസ്. ടെൽ മീ വാട്ട് യു ഹാവ്, വാട്സ് യുവർ കോൺസെപ്റ്റ്? അല്ല, ഞാനിങ്ങനെ ആദ്യമായിട്ടാ. ഹേയ്, ടെൻഷൻ അടിക്കണ്ട, പറഞ്ഞോളൂ. വാട്സ് യുവർ കോൺസെപ്റ്റ് പറയൂ. ഒരു ഒരു ദൂരെ ഒരു ഗ്രാമം, ഇറ്റ്സ് ഫിനോമിനൽ. നിങ്ങൾ ഈ കഥ പറയുന്ന രീതിയൊക്കെ, ഒരു ലൈഫ് ഉണ്ട് അതിൽ, വെരി ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഈ ആനിമേഷൻ സ്റ്റോറിയുടെ സ്റ്റൈലിന് അതിന് ഇത് പറ്റുമെന്നുള്ളത്, യു നോ, ഐ ഹാവ് എ ഡൗട്ട്. യു ഷുഡ് ട്രൈ സംതിങ് ന്യൂ. നോക്കൂടെ, സംതിങ് പുതിയൊരു സ്റ്റൈലിൽ. ആന്റെ പേട്ടനെ കൊള്ളിക്കിഴങ്ങും പോത്തിറച്ചിയും വലിയ ഇഷ്ടമാണ്. എന്തോടാ ആൾക്കൂട്ടം? ആന്റപ്പം തിരിച്ചു വന്നു ബോംബെയിലെ ബാജിക്കാരുടെ ഒപ്പം വയലും വൈകിയായിരുന്നു. വയലിനാ? മനസ്സിലായില്ലേ? ഇവിടാ പന്തൽക്കാരന്റെ അപ്പുറത്തെ വെല്ലുവീട് ദുബായിലാ. കഴിക്ക്, കഴിക്ക്. ഒന്നല്ല പോവന് മുളിയും ഉള്ളു. ഒന്നും മിണ്ടാരുത്, സന്തോഷായില്ലേ? അല്ല, അരുവാണ് ഇവിടെ. ഇത് നമ്മള് കൂട്ടിയ കൂടില്ലൂടെ. നിനക്ക് ഈ നിക്കണ ചേട്ടനറിയാമോ? നമ്മുടെ നാട്ടിലെ അഞ്ചു നിലയുള്ള മച്ചിങ്ങാത്തേരി ഉണ്ടാക്കിയിട്ടുള്ള ആളാ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒപ്പം പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. എവിടെ മൂന്ന് നിലയാകുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. ബാക്കിയുള്ള ആളുകൾ ഉണ്ടാക്കണ പോലെയല്ലേ ബാബു ഒരു തേരുണ്ടാക്കി. അത് തേര് തേര ചെയ്തു കൊടുക്കാ. ചെല്ല. ഹേ ബാബാടാക്കി തരോ, ഒന്നുണ്ടാക്കി താമേ. വലിയേച്ചി നീ നോക്കിയേ, ബാബുവിന്റെ തേര് കണ്ടാ. നിനക്കിതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഞാൻ വിചാരിച്ചു നീ ആ കാലൊക്കെ മറന്നു തോന്നു. ആദ്യമായിട്ട് ഒരാൾ എന്നെ പറ്റി നനസി തട്ടി നല്ലത് പറയുന്നു. ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ? നീ ചോദിക്കടാ.
നീ എന്ന് പറഞ്ഞ പോലെ ആ പീഡിയ നീ എങ്ങ എടുത്തട. ആ ഇപ്പൊ കാര്യങ്ങൾ ഞാൻ നോക്കി നടത്തിക്കോളാം. പിന്നെ കുറച്ച് ക്ലോക്കും ടൈം പീസൊക്കെ മേടിച്ചു വെച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കി കഴിഞ്ഞ സംഗതി ജോറാവും. നമ്മുടെ അപ്പാപ്പന്റെ ഓർമ്മയില്ലടാ. പക്ഷേ കുറച്ച് പൈസ മുടക്കേണ്ടി വരും. എത്ര മുടക്കണം? ഒരു 5 rupees. അല്ല, ആ ഇടയിലുള്ള ചെമ്മരൊക്കെ ചില തട്ടികളഞ്ഞ് പില്ലറ് മേപ്പോട്ട് വാർത്ത ഒരു 3-4 മുറിയായിട്ടും കൂടെ ചിറ്റി എടുത്തു കഴിഞ്ഞാ അത് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം. ഐ നീ കൂട്ടിയ കൂടുട അവിടെ വരുത്തിയടാ. ഒന്നാലോചിക്കട്ടെ. ഞാൻ പറയടാ. കഥകളൊക്കെ ഒരുപാട് മനസ്സിലുണ്ട്, പക്ഷേ അതൊക്കെ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനില്ല. സിനിമയ്ക്കാണോ, നോവലിനാണോ, ചെറുകഥയ്ക്കാണോ, ഒരു പിടിയാണ് കിട്ടണില്ലേ. എന്റെ ലോനപ്പേട്ടാ, ലോനപ്പേട്ടൻ ഇപ്പൊ കൊറേ കാലങ്ങളായിട്ട് ഒരു ഗ്യാപ്പ് വന്നതല്ലേ. അത് പതുക്കെ പതുക്കെ അങ്ങോട്ട് തെളിഞ്ഞു വന്നു. അതെ ലോനപ്പേട്ടാ, ഇന്നത്തെ കാലഘട്ടത്ത് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് ഈ ഷോർട്ട് ഫിലിം ഉണ്ട്, നാടകമുണ്ട്, നോവലുണ്ട്, സിനിമയുണ്ട്, സീരിയലുണ്ട്. പിന്നെ ഈ ഇന്റർനെറ്റിൽ മറ്റേ ഈ റെക്കോർഡ് ചെയ്ത കഥകളൊക്കെ ഇല്ലേ, അതുണ്ട്. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ പേട്ടാ. നമ്മൾ വിചാരിച്ച നടക്കുന്നു. ഹലോ. ആ എടാ ലോനപ്പാ, ഞാൻ നാളെ പോവാ. ഞാൻ അവിടെ ചെന്നിട്ടേ ഫണ്ട് അറേഞ്ച് അയക്കാം. നീ തന്നെയാണ് നടത്ത്, എല്ലാം ശരിയാവും. നാളെ ഞാൻ 50,000 രൂപ അയക്കാം. ചോദിച്ചോണ്ട് തുടങ്ങി കട തുടങ്ങിയാൽ തന്നെ പകുതി കാരണം ശരിയാവും. ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഒക്കെ ആലോചിച്ചു. നീ തന്നെ അങ്ങ് തുടങ്ങണേ. ഞാൻ ചെന്നിട്ട് വിളിക്കാം. മനസ്സിൻ ജനലഴിവാതിൽ തുറന്നിന്നാരോ നിലാവു. ഈ വിടുലകാകെയുമഴലാളിയ മുറിവേറ്റൊരു മിഴികൾ ഒന്നലിവോടെ തഴുകിയിടാൻ കണ്ണീരൊപ്പം കൂട്ടായി മാറ ഉലരി വീണ്ടും ഇവിടെ പുതുകഥകളായി വന്ന് ഇരുളിലാണ്ട ഉള്ള രീതിയില് അത് വെച്ചങ്ങ് മുന്നോട്ട് പോയതായിരുന്നു. അതിപ്പോ ഇങ്ങനായി. നീ കുണ്ടുള്ളത്തിലെ ജോസഫേട്ടനെ പോലെ ആവട്ടടല്ലോ. കടിച്ചതുമില്ല പിടിച്ചതും ഇല്ലാണ്ടാവും. കടയൊന്നും നന്നാക്കാനായി നന്നാക്കണേന്ന് ഉള്ളോണ്ട് കഴിഞ്ഞാ പോരായിരുന്ന. വെറുതെ ഓരോരോ പരിപാടികളും. വെള്ളിയച്ചോടും കുഞ്ഞേച്ചോടും പറഞ്ഞ എന്തായിരുന്നു കുഴപ്പം? വെറുതെ വഴക്കേക്കണ. അതൊന്നും കൊഴപ്പില്ലടി. നമ്മുടെ കട ഇങ്ങടെ സെറ്റപ്പ് ആവുമ്പോ ഇവര് ഇതൊക്കെ ഇങ്ങടെ മറക്കില്ലേ. ജോസ നീ ആണി കൃത്യമായിട്ട് വെക്കിടാ. എന്തുട്ടാ നീ കാണിക്കണേ? ഇവിടൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഗ്യാപ്പ് കൂടിയ പൈസ ഞങ്ങൾ ഗ്യാപ്പാക്കൂ. ഈ സുന്ദരൻ ഒരു പണിയേറ്റാതെ ഏറ്റ പോലെയാ. ലോനെ ഇട വന്നേ. ഈ കമ്പിയുടെയും സിമെന്റിന്റെയും ക്യാഷ് വെള്ളിയാഴ്ച തന്നെ കിട്ടണം ട്ടാ. ഐ ഒരു കുഴപ്പമില്ല എന്റെ സുന്ദര, വെള്ളിയാഴ്ച തരൂന്ന്. ലോനപ്പെട്ടൊരു വാക്ക് പറഞ്ഞ വാക്കാ. ബാബുവിന്റെ ഫണ്ട് വെള്ളിയാഴ്ച വരില്ലടാ. ബാബുവിന്റെ ആയാലും വേണ്ടില്ല, ഗോപുവിന്റെ ആയാലും വേണ്ടില്ല. വെള്ളിയാഴ്ച വിട്ട് പൂരിച്ചിട്ടാ. ഇതിന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വാച്ച് റിപ്പയറിംഗ് മാത്രം പോരാ, സെയിൽസും വേണം. നല്ല ബ്രാൻഡഡ് വാച്ചും ക്ലോക്കും. അതല്ലടാ എന്റെ ഐഡിയ. പിന്നല്ലാതെ എസിയും കൂടിയായ ഉഷാറേ.
നീ എന്തുണ്ടാ കാണിച്ചേ? നിനക്ക് നാണ അവരുടെ ഈ മൂന്നാം തരം കളി കളിക്കാനായിട്ട്? ആ എന്റെ മോനെ, ഒരു വെയിലത്ത് ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ, മനസ്സിലാവണേക്ക്? എന്നിട്ടാളെപ്പാ ഈ പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. അങ്ങ് പറഞ്ഞോടുക്കാൻ തോന്നിയപ്പാ കേക്കട്ടെ. അതേന്ന്, അത് അവനോട് ചോക്കി അപ്പൊ മനസ്സിലാവും. എന്റെ അക്കൗണ്ടിലേക്ക് ഇവൻ അവനോട് പൈസ ഇടാൻ പറഞ്ഞേക്ക, ബാബുനോട് ഇവന്റെ കട നന്നാക്കാൻ. എന്തുട്ടി കേക്കണേ? നടന്നു. അതെ, എന്റെ അപ്പനായിട്ട് എനിക്ക് 5 പൈസ തന്നിട്ടില്ല. എല്ലാം നിന്റെ അപ്പനല്ലാർന്ന വീടും കടയും ഒക്കെ കൊണ്ടുപോയി തിന്നറ നീയേ. ഇനി അതിന്റെ മരാമത്തിന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് ഒരാളും വരണ്ട, ഒന്നും കിട്ടില്ല. ബാബുനോട് ഞാൻ പറഞ്ഞു 5 ലക്ഷമല്ല 5 ലക്ഷം ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ കേസ് മനസ്സിലായോനപ്പ? ഇനി അവൻ തരാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ലടാ. പറഞ്ഞ കേസ് മനസ്സിലായേ? എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാ നീ ഇരുന്ന് തെണ്ടി തിരിഞ്ഞുണ്ടാക്കി അതൊക്കെ ചെയ്തോളണം. അതിനു വേണ്ടി എന്റെ മോന്റെ പിന്നാലെ വരരുതെന്ന് മനസ്സിലാവണ്ട? എന്തിട്ട് കേക്കണേ? ഇളയപ്പന്റെ കയ്യിൽ ഇവന് എത്ര കാശാ വാങ്ങിച്ചിട്ടുള്ളതെന്ന് വെച്ചാ അത് ഞാനാണ് അപ്പനങ്ങ് തരുന്നത്. അതിപ്പോ ഇമ്മാനുവലിനെ കുറി പിടിച്ചിട്ടാണെങ്കിലും ഇളയപ്പന്റെ കാശ് കൈ കിട്ടിയിരിക്കും. പിന്നെ അതിന്റെ പേര് ഇവിടെ കിടന്ന് തൊള്ളറക്കാണ് നിക്കണ്ട കേട്ടാ. നീ കുറി വിളിച്ചിട്ടായാലും വിരോയില്ല, കട്ടിട്ടായാലും വിരോയില്ല, കാശ് എനിക്ക് കിട്ടണം. പന്നിക്കുട്ടികളുടെ പോലെ തിന്ന് കവച്ചു വെച്ച് നടന്ന പോരെ. ആ ചൊള എന്നെ ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് തരണം, മനസ്സിലാവണ്ടേ? എന്നെ പോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുണ്ട്, ഒറ്റെണ്ണത്തിനും പിടിയില്ലേ. ഞാൻ ഓർപ്പ, നീ മൂങ്ങേരെ അത് തലക്കിഴ്പ്പിട്ടിട്ടിരുന്നിട്ട് എന്താ കാര്യം? കാശിന് കൊണ്ടുപോയ വിടില്ലേ, മനസ്സിലായാ? അതെ, കാശൊക്കെ നമുക്ക് മേടിക്കാം. ഇവരോട് പറഞ്ഞില്ല ഇപ്പൊ പറ്റിയ ആൾക്കാരുടെ പേര് ഞാൻ ബാബുവിനോട് മിണ്ടരുത്. നീ 100 പ്രാവശ്യം ഞാൻ പറഞ്ഞതാ വേണ്ടത്ത പണിക്ക് പോണ്ടാ പോണ്ടെന്ന്. ഈ മിറ്റത്ത് നിന്നിട്ട് ആരും ഇതേവരെ ഇങ്ങനത്തെ വർത്താന്ന് പറഞ്ഞിട്ടില്ല. മനുഷ്യന്റെ തൊലി ഉരിഞ്ഞുപോയി, നാണം കെടുത്താന്നാ കിട്ടായ ജന്മം. പെങ്ങന്മാര് നിന്നെ എന്തൊക്കെയോ ആക്കിന്ന് നീ കൊറച്ചാലും മുമ്പ് പറഞ്ഞു കിടക്കണ്ടായിരുന്നല്ലോ. ഇതിപ്പ എന്താടാ, എന്താടാ നീ നോക്കണേ? ദേ, എന്തെങ്കിലും ഈ പെണ്ണിനൊരു നല്ല ദിവസം ഉണ്ടാവാണെങ്കില് അന്നത്തേക്ക് വേണ്ടി മാറ്റിവെച്ച കുറിയാ ഇപ്പൊ പൊട്ടിക്കാൻ പോണേ. വലിയേച്ചി, നിങ്ങൾ ഇങ്ങനെ അലക്കും അടക്കമായിട്ടൊക്കെ നടന്നോ? കുടുംബത്തിന്റെ അടിക്കല്ല ഇളകിക്കൊണ്ടിരിക്കണേ, ഇവനെ ഇളക്കണേ. ഞാൻ കൊറച്ചു നേരം ഇവിടെ വന്നിട്ട് എവിടെയായിരുന്നു? ഞാന് ഷെമീറുമായിട്ട് സ്ഥലം വരെ പോയിരിക്കുന്നു. സംഭവം ഉഷാറാക്കണല്ലോ. ഉഷാറായതായിരുന്നു, പക്ഷേ ചെറുതായിട്ടൊന്ന് ബാലൻസ് കിട്ടി. എന്തി? ഒരാള് ഇത്തിരി കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കിട്ടുന്നുള്ള പ്രതീക്ഷയില് അവിടെന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ച് പരിപാടി അങ്ങോട്ട് തുടങ്ങി. കിട്ടുന്നു വിചാരിച്ച ഫണ്ട് അങ്ങോട്ട് ബ്ലോക്കായി. ഉണ്ടച്ചിട്ടേ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനുള്ളൊരു വകുപ്പായി. നാട്ടുകാരുടെ വള്ളിയും പുളിയും വരയും കുറയുന്നു നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാന്ന് ചിന്തിക്കേ? വേറെ എവിടെ നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? നോക്കിയത് ഒന്നും അവിടെ നടന്നില്ല. പെട്ട പോലെ ഓടൊക്കെ തിരിച്ചു വെക്കാനും പറ്റണ്ടേ?
ചേത്തിയുടെ കല്യാണം കഴിഞ്ഞ ടൈറ്റിലായി പോയി. അല്ലെങ്കിൽ ഞാനൊരു കൈ നോക്കിയേനെ. ഇനിയിപ്പോ എന്താ ഒരു ഞങ്ങളുടെ ബാങ്കിൽ ഒന്ന് ട്രൈ ചെയ്യായിരുന്നില്ലേ? മാനേജർ ഒരു പ്രത്യേക ടൈപ്പാ, പക്ഷെ അങ്ങനെ ഓക്കെ എന്ന് തോന്നിയ ലോൺ ഉറപ്പാ. ഞാൻ ഒന്ന് നോക്കട്ടെ. എന്ത് പണിയടാ കാണിച്ചേ, ഒന്ന് ഫോൺ എടുത്തൂടെ. ശരിന്നാ, ഞാൻ വിളിക്കട്ടാ. വിളിക്കണ്ട മോളെ, എടുക്കില്ല. എന്ത് തോന്നിയ സാറാ നീ കാണിച്ചേ? കാശ് വെള്ളിയാഴ്ച കിട്ടുന്നുള്ള ഉറപ്പില്ല, പടപടാന്ന് പറഞ്ഞ കാര്യങ്ങൾ നടത്തിയേ. പ്ലാനിങ്ങില് ചെറിയൊരു പ്രശ്നം പറ്റി, അതുകൊണ്ടാ. ഈ പ്ലാനിങ് പൊട്ടുമ്പോഴല്ല ഡാമൊക്കെ പൊട്ടണേ. ഞാൻ ചെറിയൊരു വാർക്കപ്പണിക്കാരനാ. നീ ഇത് രണ്ട് നില പത്ത് നില എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിലയായപ്പോഴത്തേക്കും ഞാനൊരു നിലയ്ക്കായി. ആ കൈതാരൻ ജോൺസന്റെ വീട് പണിക്ക് വെച്ചേക്കണ അഡ്വാൻസ് എടുത്തിട്ട് ഞാൻ മറിച്ചേക്കണട്ടാ. എന്റെ സുന്ദര ഒരു ബാങ്ക് ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് ശരിയാവുന്ന. എന്തുട്ട് ശരിയാവുന്ന്? ടെൻഷൻ അടിച്ചിട്ട് തലയിൽ ഒരു മുടി ബാക്കിയില്ല. ഓ, ഒരു വാരികാശവിന്റെ പോലുള്ള നിപ്പ് കണ്ടാലുണ്ടല്ല. ഏ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടട്ടാ. ഇവരൊക്കെ സഹായിച്ചതാ കൊഴപ്പായത്. സുന്ദരൻ ബുധനാഴ്ച വരൂട്ടാ. ബുധനാഴ്ച കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഹലോ ലോനപ്പേട്ട, അതെ, നാളെ കടയിലുണ്ടാവോ? അല്ലാത്ത നമുക്ക് വേറെ ബാങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോ നിങ്ങളുടെ ബാങ്കിൽ ശരിയാവില്ലല്ലേ? അത് വർക്ക്ഔട്ട് ആവില്ല. ഞാൻ നാളെ വീട്ടിലേക്ക് വരാം. ലീന, ഇപ്പൊ വരാം. അവിടെ എന്താ ഒരു ബഹളം? അത് അനീറ്റ വന്നിട്ടുണ്ടേ. അതാ. ഓ, അപ്പോ എല്ലാം അടിപൊളിയാവട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. See one thing, it's for 150 people. കാര്യം 150 people ഉള്ളു, പക്ഷേ മലയാളികളുടെ ഒരു ഗ്ലോബൽ സമ്മിറ്റ് ആയതുകൊണ്ട് things are going to be very tough. Well Javed, I've got an idea. What? I was thinking of നമ്മുടെ ഇന്ത്യൻ ട്രഡിഷൻ എന്ന് പറഞ്ഞാൽ it's storytelling. പക്ഷേ നമ്മുടെ ഈ പ്രോഗ്രാമില് how can we incorporate this? See, well, it's just a thought. നമ്മൾ ഈ കഥ പറയുന്നത് ഏതൊരു ക്രിയേറ്റീവ് ആൾക്കും, കൊച്ചു കൊച്ചു കുട്ടികൾ മുതൽ പ്രായം ചെന്നാൽ വരെ, they want to hear stories, you know. ഏത് കഥ വേണമെങ്കിലാക്കാം. നാടൻ കഥകൾ, നല്ലൊരാളെ കണ്ടെത്തി കഥ പറയിക്കുക, ഇറ്റ് വുഡ് ബി എ ഡിഫറെന്റ് തിങ്, സ്റ്റോറി ടെല്ലിംഗ്. ഹലോ, ആ സാറേ പറയൂ. ഞാൻ ആ ഫോം ഇങ്ങോട്ട് കൊണ്ടുവന്നു, വല്ലാണ്ട് വൈകിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. ഉച്ചരുമ്പളേക്കും കൊടുത്തേക്കണേ, വേഗം ഒപ്പിട്ടോ. ഇവിടെ ഇതെങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കി തരണോട്ട, ആകെ വള്ളി പൊട്ടി നിൽക്കുക. പോരെ. എന്താണല്ലോ, എന്താ കോള്? ആരായി കുട്ടി? ഇത് ലീന. ഏഹ്, ഒരിച്ചിട്ടോ, നമ്മുടെ ക്രിസ്സാറാണ് വിളിച്ചത്.
അവൻ്റെ ഒരു ഗ്ലോബൽ സമിറ്റ് നടക്കണ്ടേ, അതിലേക്ക് ലോനപ്പെട്ട കഥകൾ പറയാൻ ക്ഷണിച്ചേക്കുക. അച്ഛോ, ഇത് ലോനപ്പെട്ട നല്ലൊരു അവസരമാണ്. അവരിങ്ങോട്ട് പഠിച്ചാൽ ലോനപ്പെട്ട വിട്ടുകളായിരുത്. വിട്ടുകളയല്ലടാ, കടയുടെ പരിപാടി ഒന്ന് ഫിനിഷ് ചെയ്യാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടാ ഞാൻ നിൽക്കണത്. അതിന്റെ ഇടയിൽ ഇതൊക്കെ വർക്ക്ഔട്ട് ആകൂ എന്റെ സോണി. എന്താ വർക്ക്ഔട്ട് ആവാണ്ട്? അത്താണ് ലോനപ്പെട്ട കഥ പറച്ചിൽ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവര് പുറംനാട്ടിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഈ ഹോട്ടൽസിലും പ്രോഗ്രാംസിനൊക്കെ അവർക്ക് അത്യാവശ്യം നല്ല വരായം കിട്ടുന്നുണ്ട്. നമ്മള് യേശുക്രിസ്തു കഥ പറഞ്ഞിട്ടല്ലേ ഈ കണ്ട മനുഷ്യർ മുഴുവൻ വലയിലാക്കിയേ. ലോനപ്പെട്ട ഒന്ന് ട്രൈ ചെയ്യേ, ബാക്കി നോക്കുന്നു. എടാ, ഈ പ്രായത്തില് എന്ത് പ്രായം? നമ്മളെ മോശ. എത്രാമത്തെ വയസ്സിലാ പറവന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചത്? 40-ാമത്തെ വയസ്സിൽ? നീ ധൈര്യപ്പെടക്ക്, നീ മോശ അവിടെ ലോന. ജനലഴിവാതിൽ തുറന്നിന്നാരോ നിലാവും കഥ തന്നിറമയിൽ പീലി പറന്നെങ്ങെങ്ങോ സലോലം ഇവിടുലകാകെയുമഴലാളിയ മുറിവേറ്റൊരു മിഴികൾ ഒന്നലിവോടെ തഴുകിയിടാൻ കണ്ണീരൊപ്പം കൂട്ടായി മാറാൻ പുലരി വീണ്ടും ഇവിടെ അച്ഛനിപ്പോ തീരെ വയ്യാലോനപ്പ, 4-5 വർഷമായി അൽസൈമേഴ്സാ. മനസ്സിൻ ജനലഴിവാതിൽ തുറന്നിന്നാരോ നിലാവോ കഥ തന്നിറമയിൽ പീലി പറന്നെങ്ങെങ്ങോ സലോലം ഇവിടുലകാകെയുമഴലാളിയ മുറിവേറ്റൊരു മിഴികൾ ഒന്നലിവോടെ തഴുകിയിടാൻ കണ്ണീരൊപ്പം കൂട്ടായി മാറാൻ പുലരി വീണ്ടും ഇവിടെ in a booming stage right now. What do you think is the possibilities of an augmented place? Augmented place are definitely the future. It is actually the best thing that we can do to get all the sir nyan lonappan lonappan ee program inde Javed lonappan is here. The storyteller guy. Hello lonappan. സാറിനെ ക്രിസ് സാറിന്റെ ഓഫീസിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഓറിയില്ലേ? വളരെ സന്തോഷമുണ്ടിട്ടാ ഇങ്ങനൊരു അവസരം തന്നേന്. സത്യം പറഞ്ഞ കഥ ഇങ്ങനെ പറയണത് ഒരു പ്രോഗ്രാമായിട്ടൊക്കെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞ ഭയങ്കര രസമുള്ള പരിപാടി സാറേ. സാറിനോട് ശരിക്കും നന്ദിയിട്ടെ സാറേ. ഞാൻ കുറെ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആളോളെ കാണുമ്പോളാ ഒരു വെട്ടിപ്പായിട്ട് അങ്ങോട്ട് കഥ പറയാൻ പറ്റുള്ളൂ.
എന്റെ അപ്പൻ നല്ല ബെസ്റ്റായിട്ട് കഥ പറയായിരുന്നു സാറേ. എന്നും രാത്രി എനിക്ക് അപ്പന ഒരുപാട് കഥകൾ പറഞ്ഞുതരായിരുന്നു. എനിക്ക് ലോനപ്പനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്നത്തെ പ്രോഗ്രാം നടക്കില്ല. എനിക്ക് ആ സ്പേസില് വേറൊരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നു. അത് ലോനപ്പനെ അറിയിക്കാനും പറഞ്ഞു. പുറപ്പെടുന്നതിന് മുമ്പ് സായുജിനോട് നിങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞതാ. ഐ എം സോറി ലോനപ്പൻ. ഇതുപോലെ വേറെ പരിപാടികൾ ഉള്ളപ്പോൾ ഐ ഡെഫിനറ്റ്ലി കോൾ യു. കഴിക്കൂ പ്ലീസ്. വേണ്ട, ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ ലോനപ്പൻ. ഇത് വെച്ചോളൂ, കയ്യിലിരിക്കട്ടെ. വേണ്ട സാർ, ബസ് കാശുണ്ട്. അത് നടന്നില്ല. അതിലിപ്പോ വലിയ അത്ഭുതമൊന്നുമില്ല. നമ്മുടെ അപ്പൻ ഇതുപോലെ ആയിരുന്നില്ലേ? രാജാവാവാൻ ആഗ്രഹിച്ചിട്ട് പടയാളിയായിട്ട് തീർന്ന ആളാ. ഓർമ്മ വെച്ചപ്പോ തുടങ്ങി അങ്കമിട്ടല്ലേ അച്ഛോ. ഒരു 10-15 വർഷം മുമ്പ് ഞാനിതൊക്കെ ഇട്ട് അവസാനിപ്പിച്ചതാ. വീണ്ടും തുടങ്ങിയപ്പോ ജയിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിപ്പോ പോണ പോലെയാ. നീ കയറിയേ. ഏയ്, നീ കയറ്. എങ്ങട്? ഞാൻ ആ പെരേപ്പാടന്റെ അമ്മയ്ക്ക് കുർബാന കൊടുക്കാൻ പോയതാ. ഇന്ന് പള്ളിയിൽ കുടുംബസമ്മേളനം വാർഷികല്ലേ, അവിടെ വരെ ഒന്ന് പോവാന്നേ. മൈൻഡൊക്കെ ഒന്ന് മാറട്ടെ. അവിടെ അമ്മ സംഘത്തിന്റെ മാർഗം കളിക്കൊണ്ടറാ. നീ വാ. ഞാൻ വീട്ടിൽ പോവച്ചോ. നീ കേറണ്ടല്ലോനപ്പാ, നിന്റെ പെങ്ങന്മാരൊക്കെ പള്ളിയിലാ. കേറണ. ആ മാണിക്ക കല്ലായ മാർഗം നാളിൽ നാളിൽ തെളിയുന്നു. മറ്റാറ്റുള്ള ദിവ്യാളന്മാർ മെല്ലെ മെല്ലെ ചവളുന്നു. മമോദീസ ഉഴുകുന്നവരും നാളിൽ നാളിൽ പെരുകുന്നു. മകം നേടാൻ കവ്യരെല്ലാം കാണാ കാണാ കുറയുന്നു. ജോർജേട്ടൻ, എന്താണ്ടാ ഞാൻ ഇത്ര പൈസക്ക് തന്നിട്ട് എന്നെ പടയാളിയാക്കി? മോശമായിട്ടാ. നീ ഇങ്ങോട്ട് വർത്താനി പറയണ്. നീയല്ലേ കർത്താവിന്റെ പക്കലിട്ട് കുത്തണത്? അപ്പൊ നീയല്ലേ മെയിൻ? അപ്പൊ ഞാന മെയിൻ? അതേന്ന്. അപ്പൊ എന്നാ ഒന്ന് ഇരുത്തിട്ട് തുടങ്ങിയാ മതിട്ടാ. ലൈറ്റ് റേറ്റ് ഇല്ലേ? ഫ്ലിക്കറോ എല്ലാം. അതെ, എല്ലാരും അച്ഛൻ പറയുന്ന ശ്രദ്ധിച്ചേ. ഇവിടെ സ്റ്റേജ് നടക്കുന്നത് മഹത്തരമായ പരിപാടി ഒന്നുമല്ല, ചെറിയ ചെറിയ പരിപാടികളാ. നമ്മള് ചുറ്റുമുള്ള ഒരു കുറെ കാര്യങ്ങൾ നമ്മളിതൊന്നും നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയ. അവര് ചെയ്യണ കാര്യങ്ങൾക്ക് കൈയടിക്കാൻ തുടങ്ങിയ. ആ മുട്ടു വിരിയണ പോലെ മനുഷ്യരങ്ങ് വിരിയും. ഇങ്ങനെ ഇങ്ങനെയാ വലിയ വലിയ ആൾക്കാരുണ്ടാവണേ. നമ്മുടെ പ്രോഗ്രാമിന്റെ അടുത്ത പരിപാടിക്കായി ഞാൻ ലോനപ്പനെ വിളിക്കാം. ഈ പരിപാടി നമ്മുടെ ശരിയോ? കുത്താൻ ലൈറ്റാവോ? നല്ലൊരു സദസ് നടക്കേണ്ട പരിപാടി അവൻ ഇന്നോടെ ചെയ്യാൻ പറ്റാണ്ട് പോയി. അവൻ കുറെ ആഗ്രഹിച്ചതാ. പക്ഷേ ആ പരിപാടിയുടെ വേദി നമ്മുടെ വീട് തന്നെയാണ്. ലോനപ്പാ, വാപ്പാ.
ഇവനിത് എന്തോട്ട് കാണിക്കാനാണാവോ പോണേ മാതാവേ, നാണക്കേടാവോ? അത് തന്നെ. രാജാവിനെയും പള്ളയാളിയൊക്കെ ദൈവങ്ങളാന്ന് ചോദിക്കണേ. ചെല്ല. ചാമക്കുന്ന് എന്നൊരു ഗ്രാമത്തിൽ ഒരു പരമുച്ചേട്ടനുണ്ടായിരുന്നു. അവിടുത്തെ ഏറ്റവും നല്ല നിങ്ങേറ്റക്കാരനായിരുന്നു. ഈജിപ്തിലേക്ക് വന്ന ഗഡികളാണ് ഇസ്രായേലിയർ. അവർ സ്റ്റെപ്പടി വെച്ച് അവടങ്ങെടുപ്പേരി. ഇത്രയും വലിയൊരു സദസ്സിന്റെ മുമ്പില് ജീവിതത്തിൽ ആദ്യമായിട്ടാ. എന്റെ അങ്ങ് അകലെ ഒരു മലയടിവാരത്തില് ഒരു കൊച്ചു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമവാസികളിൽ ഒട്ടുമിക്കവരും വിരൂപരായിരുന്നു. അതുകൊണ്ട് തന്നെ തലമുറകളായിട്ട് അവര് കണ്ണാടി ഉപയോഗിച്ചിരുന്നില്ല. ഒരിക്കൽ ആ ഗ്രാമത്തില് ഒരു ഇടയ ബാലൻ അവന്റെ ആടുകളെ മേയിച്ച് നടക്കുന്നതിനിടയിൽ ഒരാട് അടുത്തുള്ളൊരു പൊട്ടക്കിണറ്റിൽ വീണു. ആടിനെ രക്ഷിക്കാൻ വേണ്ടി പൊട്ടക്കിണറ്റിലേക്ക് ഇറങ്ങിയ ആ ബാലന് അവിടെ നിന്ന് എന്തോ ഒരു തകിട് പോലെ ഒന്നും അവന് കിട്ടി. അവനത് തന്റെ വീടിനടുത്തുള്ളൊരു മരച്ചോട്ടിൽ കൊണ്ടുവച്ചു. അന്ന് രാത്രി ആ ഗ്രാമത്തിൽ വലിയൊരു മഴയുണ്ടായി. പിറ്റേന്ന് ആ ബാലൻ ആടുകളെ മേച്ചോണ്ട് വരുന്ന വഴി എന്തോ ഒന്ന് ആ മരച്ചോട്ടിൽ കണ്ടിട്ട് അവൻ സൂക്ഷിച്ചു നോക്കി. സൂര്യന്റെ വെയിലേറ്റ് എന്തോ ഒരു പ്രഭ ജ്വലിക്കുന്നത് പോലെ അവന്റെ കണ്ണിലത് പെട്ടു. അവൻ ആ മരച്ചോട്ടിലേക്ക് ഓടി. അവൻ അതുവരെ അവന്റെ ജീവിതത്തിൽ കാണാത്തൊരു കാഴ്ച. മരച്ചോട്ടില് ഒരു കണ്ണാടി. ആ കണ്ണാടിയിൽ അവന്റെ മുഖം നോക്കിയപ്പോൾ ഒരു സുന്ദരനെയാണ് അവൻ കണ്ടത്. അവനത് ആ വൃക്ഷത്തിന് നേരെ പിടിച്ചു. അത്ഭുതം! ആ കണ്ണാടിയില് പൂത്തുലഞ്ഞ വൃക്ഷത്തിന്റെ പ്രതിബിംബം കാണാം. അവനങ്ങ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് അവൻ ആ ഗ്രാമം മുഴുവൻ കിടന്നങ്ങ് ഓടി. അവനവന്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ തിരിച്ചറിയാനുള്ള വലിയൊരു ശക്തി ആ കണ്ണാടി കൈവശമുള്ളവർക്കുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ ഓരോരുത്തരിലൂടെ ആ കണ്ണാടി കൈമാറ്റം ചെയ്യപ്പെട്ടു. തന്റെ കൂട്ടുകാരന്റെ കൂട്ടുകാരിയുടെ സഹോദരന്റെ സഹോദരിയുടെ ഭാര്യയുടെ ഭർത്താവിന്റെ അമ്മയുടെ അച്ഛന്റെ മകന്റെ മകളുടെ അങ്ങനെ എല്ലാവരുടെ സ്വപ്നങ്ങളും അവരതിലൂടെ കാണാൻ തുടങ്ങി. പക്ഷേ ഒരു മുത്തശ്ശി മാത്രം ആ കണ്ണാടി കാണാൻ കൂട്ടാക്കിയില്ല. അവര് ആ അടച്ചിട്ട മുറിയിൽ തന്നെ ഇരുന്നു. ആ മുറിയുടെ പുറത്തു വന്ന് നിന്ന് ആ ഇടയബാലൻ ഉറക്കം വിളിച്ചു. വാതിൽ തുറന്ന് വൃദ്ധയായ സ്ത്രീ പുറത്തു വന്നു. തന്റെ സ്വപ്നങ്ങൾ എന്നും മറച്ചു പിടിക്കാനാണ് അവൻ ശ്രമിച്ചിട്ടുള്ളത്. അവരാ കണ്ണാടിയുടെ നേരെ പതുക്കെ പതുക്കെ നടന്നു. ആ കണ്ണാടിയില് അവര് നോക്കി നിന്ന് കുറെ നേരം കരഞ്ഞു. ആ കരച്ചിൽ സാവധാനം പുഞ്ചിരിയായിട്ട് മാറി. അവരുടെ ആ വെള്ളം മുടിയിഴകൾ കറുപ്പുള്ളതായി, ചുളിഞ്ഞ മുഖം സുന്ദരമായി, ആ മുഖം പ്രകാശമുള്ളതായി. കണ്ണാടിയിലെ മുഖം ദർശിച്ചവരൊക്കെ പ്രകാശഭരിതരായി. പാതി വഴിയിൽ ഉപേക്ഷിച്ച് പൊട്ടിച്ചു കളഞ്ഞ സ്വപ്നങ്ങളുടെ കണ്ണാടി കഷ്ണങ്ങൾ തെരഞ്ഞു പിടിക്കണം. ഒരു വട്ടം കൂടി നിങ്ങളെ അതിൽ കാണണം. നിങ്ങളായിട്ട് അവിടെ സുന്ദരമായൊരു പുതിയ ലോകം ഉടലെടുക്കും.
ലോനപ്പനെന്ന് പറഞ്ഞ എന്താ അർത്ഥമെന്നറിയോ? ദൈവം കനിഞ്ഞവൻ. ചെല്ല. ും